السلام عليكم ورحمة الله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين ഫവൈലുലിൽ സൊല്ലീൻ അല്ലതീ നഹും അൻ സൊലാത്തിഹിം സാഹൂൻ അല്ലദീ നഹും യുറാൻ വയം അൽമാറൂൻ സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാം കരുണയുടെ സന്ദേശമാണ് എന്ന് പറയുമ്പോൾ അത് വീമ്പ് പറച്ചിലല്ല വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യവും അല്ല ഇസ്ലാം കാരുണ്യമാണ് ഒരിക്കലും അത് കലാപമല്ല പരമ പരമകാരുണ്യകനായ അള്ളാഹു അങ്ങനെയാണ് അള്ളാഹുവിനെക്കുറിച്ച് അവൻ സ്വയം പരിചയപ്പെടുത്തുന്നത് അവൻ നിയോഗിച്ചയച്ച അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസലമയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നതും ലോകർക്കാകമാനം കാരുണ്യമായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ടവൻ എന്നാണ് ശേഷം ഖുർആാനിലൂടെയും ഹദീസിലൂടെയും മാനവരാശിക്ക് ലഭിച്ചിട്ടുള്ളത് കരുണയുടെ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യവും പ്രീതിയും ഭിക്കുക എന്നതാണ് സർവപ്രധാനം മനുഷ്യൻ്റെ നേട്ടങ്ങളിൽ ഏറ്റവും വലുത് പടച്ച റബിൻ്റെ കാരുണ്യം അവൻ്റെ അനുഗ്രഹം കൈവരിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ സമ്പത്ത് മറ്റെന്തും നമ്മൾ നേടിയെന്ന് വിശ്വസിക്കുന്നത് താൽക്കാലികമാണ് അത്തരം ഒരു സാഹചര്യമാണ് വർത്തമാനകാലത്ത് നാം അനുഭവിക്കുന്നത് സമ്പത്ത് സന്താനങ്ങൾ ഇതിലൂടെ സാധാരണ ജനങ്ങൾ സായുജ്യമടയുന്നു സന്തോഷം പുലുകുന്നു എൻ്റെ അടുക്കൽ കാശുണ്ട് ഹുസ്തന സ്വയംപര്യാപ്തനായി അദ്ദേഹത്തിന് കുറിച്ച് തോന്നുകയാണ് പക്ഷേ അതിൻ്റെ മൂല്യം വില നിഷേധിക്കപ്പെടുമ്പോൾ വലിയ കോള് എന്ന് കരുതിയത് മുക്കാപുത്തന് വകയില്ലാത്ത സ്ഥിതിവിശേഷത്തിലാണ് എത്തുന്നത് മാളിക മാളികമുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് മലയാളത്തിലെ ഒരു കവി പറഞ്ഞത് അപ്പടി പുലർന്നു കോടിക്കണക്കിന് രൂപ കൈവശമുള്ളവൻ ഒരു സുപ്രഭാതത്തിൽ പണമുണ്ടെങ്കിലും പ്രയോജനം ലഭിക്കാത്ത ദയനീയമായ ചിത്രം നൂൻവൽഖലമീയവുമായ സ്ത്രൂൻ എന്ന സൂറത്തിൽ പടച്ചറബ് ഒരു ചിത്രം നൽകുന്നു സ്വാലിഹായ ഒരു സമ്പന്നൻ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവകാശികളുടെ അവകാശങ്ങൾ വകവെച്ചുകൊടുത്തു സമ്പാദിച്ചു ഇസ്ലാം സമ്പാദിക്കുന്നതിനെതിരല്ല അതിലൂടെ ഉണ്ടാകേണ്ട ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കണമെന്ന് മാത്രം പിന്നീട് ആ ഭൂസ്വത്ത് അദ്ദേഹത്തിൻ്റെ സന്തതികൾക്ക് ലഭിച്ചു തങ്ങളുടെ പിതാവിൻ്റെ സദ്ഗുണങ്ങൾ സന്തതികൾ വിസ്മരിച്ചു അന്ന് തന്നെ എതിർപ്പാണ് എന്തിനാണിത് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് സാധുക്കൾ പാവപ്പെട്ടവർ എന്ന് പറഞ്ഞ് അവർക്കൊക്കെ വാരിക്കോരി കൊടുക്കാൻ എന്ത് എന്ന് സന്തതികൾക്ക് നേരത്തെ തന്നെ താൽപ്പര്യം സമ്പത്ത് അവരുടെ കൈവശം വന്നപ്പോൾ പിന്നെ അവർ തീരുമാനമെടുത്തു ഇനി ഈ വിഭാഗത്തിന് സാധുക്കൾക്ക് ഒന്നും കൊടുക്കുന്നതല്ല തീരുമാനിച്ചുറച്ചു അവർക്കറിയുമോ കാര്യത്തിൻ്റെ കിടപ്പ് ആരുടെ കയ്യിലാണെന്ന് അവർ മനസ്സിലാക്കാതെ സംസാരിച്ചു നല്ല തോട്ടം ഉഗ്രൻ വരുമാനം രാത്രി പാത്തും പതുങ്ങിയും പുലർക്കാലത്ത് അവർ തോട്ടത്തിനരികെ ചെന്നു ബഹളം വെക്കണ്ട ആരും മറയേണ്ട അങ്ങനെ സ്വകാര്യമായി തോട്ട തോട്ടത്തിലെ അവർ എത്തിയപ്പോൾ അസ്ബഹത്ത് കസ്വരീം അവിടെയൊന്നും ഇപ്പോൾ ഒന്നുമില്ല ആ തോട്ടം മാങ്കിൽ നിലമ്പരിശായി തീക്കാറ്റേറ്റ് യാതൊരു ഉൽപ്പന്നവും മുൻപ് അവിടെ ഉണ്ടായിരുന്നില്ലാത്തതുപോലെ തോട്ടം തകർന്നു അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെയാണ് വാസ്തവത്തിൽ ഒരു രംഗം നമ്മുടെ നാട്ടിലുണ്ടായത് നന്നായി കാശ് കൈവശം വെച്ചവർ സായുജ്യമടഞ്ഞവർ സംതൃപ്തി പുലുകിയവർ പിന്നീട് പരക്കം വായുകയാണ് എങ്ങനെ ഒരു മറുമരുന്ന് മറുവഴിയെന്ന് അപ്പോൾ ഈ സമ്പത്താണ് വലിയ കോള് എന്ന് വിചാരിക്കുന്ന സ്ഥിതി ഇതാണ് അധികാരിവർഗത്തിൻ്റെ പിന്തുണയില്ലെങ്കിൽ എല്ലാം വട്ടപ്പൂജത്തിൽ അപ്പോൾ അധികാരത്തിന് വിലയുണ്ട് ആ വില നമ്മൾ മനസ്സിലാക്കി അതേപോലെ തന്നെ അവരുടെ പിന്തുണയില്ലെങ്കിൽ ഇത് നല്ല ഏതിനും ഒരു പ്രസക്തിയുമില്ല ഇനി ഇതുപോലെ പരക്കം പായുന്നൊരു രംഗമുണ്ട് ആ രംഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു യൗമ ലാ വലാ ബനൂൻ യോമ ലം സലീം നാല് കാരണം മുതല് അത് ഏത് തരം മുതലായാലും ശരി ഉപകാരപ്പെടാത്തൊരു ദിവസം വരാൻ പോകുന്നുണ്ട് പിന്നെ എന്തുമാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ സുരക്ഷിതമായ ഹൃദയം കാപ്പടയത്തിൻ്റെയോ ശിർക്കിൻ്റെയോ നിഷേധത്തിൻ്റെയോ ലാഞ്ചനയേശാത്ത വിശുദ്ധ ഹൃദയം അതുമായി അള്ളാഹുവിനെ സമീപിച്ചവർക്ക് മാത്രമാണ് രക്ഷ എന്ത് സമ്പാദിച്ചു എന്നതിനെക്കുറിച്ചല്ല അവിടുത്തെ കാര്യം നിനക്ക് അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ കഴിഞ്ഞുവോ അവൻ്റെ കാരുണ്യം അത് കൈവരിക്കുവാൻ സാധിച്ചുവോ അതാണ് പ്രശ്നം എന്തൊക്കെ നേടിയാലും എന്തൊക്കെ അവസ്ഥ പ്രാപിച്ചാലും സർവപ്രധാനം റബ്ബിൻ്റെ റഹമത്താണ് ഈ വിശാലമായ വിഷയത്തിൻ്റെ ഒരു ശകലം മാത്രമാണ് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അതൊരു വലിയ വിഷയമാണ് വ്യത്യസ്ത മേഖലകൾ പ്രതിപാദിക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ നമുക്കൊരു രംഗം മാത്രമാണ് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസലമാം ഒരിക്കൽ തങ്ങളുടെ അനുചരന്മാരെ ഉണർത്തി ഫ ഇന്നഹും ലൈഹിലൽ ജന്നത്ത അഹദൻ അമലുഹു ഒരാളും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സ്വർഗത്തിൽ അങ്ങ് എത്തിച്ചേരാൻ കഴിയുന്ന അവസ്ഥയിലല്ല നമ്മൾ നിരന്തരമായി പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും അതുകൊണ്ട് സ്വർഗം പ്രാപിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല തൻ്റെ പ്രവർത്തനം മുന്തിയതാണ് എന്ന് തെളിയിക്കപ്പെട്ടതായാലും ശരി അതുകൊണ്ട് അങ്ങനെ സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ ഉടനെ അനുചരന്മാർ പ്രവാചകർ സ്വല്ലാഹു ചോദിച്ചു ചോദിച്ചുപോലെ അന്ത ആ റസൂലല്ല അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങും അതേ അവസ്ഥയിൽ തന്നെയാണോ പ്രവർത്തിച്ച് കൈവരിക്കുക അത് അസാധ്യം എന്ന അവസ്ഥയിൽ തന്നെയാണോ സ്വർഗത്തിൽ കാലവല അന എൻ്റെയും കഥ അങ്ങനെ തന്നെ ഞാനും നിരന്തരമായി പ്രവർത്തിച്ചു അങ്ങനെ സ്വർഗം കൈവരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഇല്ല അയ്യത്താഹുബിറ പടച്ച റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ റഹ്മത്ത് കൊണ്ട് റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് എന്നെ പൊതിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് തന്നെയാണ് വലുത് അള്ളാഹുവിൻ്റെ കാരുണ്യം തന്നെയാണ് മനുഷ്യൻ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് നമസ്കാരത്തിൽ നല്ലൊരു പ്രങ്ക് പ്രാർത്ഥന ഈ നിൻ്റെ റഹ്മത്തിൽ ഞങ്ങളെ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്ന് ചോദിക്കുന്നു റഹ്മത്തിന് വേണ്ടി അല്ലാൻ്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് വാലമു അന്ന അന്ന അഹബൽ ഇൻ അധുവ എന്നിട്ട് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ലം പറയുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല പ്രവർത്തനം അത് എന്നും ചെയ്യുന്ന പണിയായി എന്നും ചെയ്യണം അത് കുറച്ചായാലും ശരി ചെക്കുന്ന മലയോളം അല്ലെങ്കിൽ അറബിക്കടൽ തുറുക്കാൻ മാത്രം ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല ഇത്തിരി കാര്യങ്ങളാണുള്ളത് പക്ഷെ ആ ചെയ്യുന്നത് ചേല് പോലെ കോലം പോലെ എന്നും ചെയ്യണം എപ്പോഴെങ്കിലും കൂടുമ്പം എന്ന അവസ്ഥ അല്ല എന്ന് അതിനുവേണ്ടി തന്നെയാണ് ലോകത്ത് അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന അള്ളാൻ റഹ്മത്ത് കിട്ടുക എന്നത് ഏറ്റവും വലിയ ആഗ്രഹമായി അവർ പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെ പ്രാർത്ഥന തന്നെ അതിന് തെളിവാണ് മനുഷ്യന്മാരുടെ ഒന്നാമത്തെ പ്രാർത്ഥന അത് ആദം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെയും ബിവിയുടെയും പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് നിശ്ചിതമായ കേന്ദ്രത്തിൽ നിന്നും തെറ്റു ചെയ്തിട്ട് അവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിക്കപ്പെട്ട ഗെറ്റ് ഔട്ട് അടിച്ച് ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ് ഈ ദുരി അങ്ങനെയാണ് ഭൂമിയിൽ ജീവിതം തുടങ്ങുന്നത് നമുക്കറിയാം മനുഷ്യജീവിതം ഭൂമിയിലല്ല തുടങ്ങിയത് പിന്നീട് ഭൂമിയിലേക്ക് പറിച്ചു നടപ്പെട്ടതാണ് ഇങ്ങോട്ട് പോരേണ്ടി വന്നു അതിനൊരു തെറ്റാ കാരണം ആലോചിച്ചൊറ്റ തെറ്റ് എങ്കിൽ പിന്നെ നമ്മൾ എത്ര പ്രാവശ്യം ഗെറ്റൗട്ട് അടിക്കപ്പെടേണ്ടവരാണ് എന്ന് ആ ചി വസ്തുതയിൽ നിന്ന് ചിന്തിക്കേണ്ടതാണ് അങ്ങനെ ഭൂമുഖത്തേക്ക് വന്നിട്ടുള്ള ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാം ഭാര്യ ഹവീവിയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് കാലാ റബ്ബന ഈ ദമ്പതികൾ പ്രാർത്ഥിച്ചു ആദനവിയും ഹവ്വാം മനുഷ്യൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥനയാണത് റബ്ബന ലലംന ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾ ഞങ്ങളോട് തന്നെയാണ് ദുൽമു ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും കാഴ്ചപ്പാട് ആരൊരുവൻ തെറ്റ് ചെയ്തുവോ അത് അവൻ അവനോട് തന്നെയാണ് തെറ്റു മലർന്നു കിടന്ന് മേൽപോട്ട് തുപ്പുന്നത് പോലെ തൻ്റെ തെറ്റുകൾ തൻ്റെ നെഞ്ഞത്തേക്ക് തൻ്റെ പതിക്കും അതുകൊണ്ട് ആത്മദ്രോഹം എന്നർത്ഥം വരുന്ന രീതിയിലാണ് തെറ്റുകുറ്റങ്ങളെക്കുറിച്ചുള്ള പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് ഇവിടെ ഈ ദമ്പതികളും പ്രാർത്ഥിക്കുന്നത് റബ്ബന ലലംന ഫുസന ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾ ഞങ്ങളോട് തെറ്റ് ചെയ്തിരിക്കുന്നു നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ല എങ്കിൽ നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ ഖാസിരീൻ പിന്നെ എവിടെ പോകാനാ പിന്നെ ആരോട് പറയാനാ പിന്നെ എന്ത് നേടിയിട്ടെന്താ എന്ത് നേടിയാലും ശരി അതൊക്കെ തന്നെയും ഇവിടെ നിന്ന് ഇട്ടെറിഞ്ഞ് പോകണ്ടേ അതല്ല മലയാളത്തിലൊരു കവി പറയുന്നത് ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ പലപ്പെടാം തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകിലും കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം ഖബർ കാട് ഒന്നും കൊണ്ടുപോകില്ല അവ ഒഴിവാക്കിയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം പടച്ചോൻ്റെ കാരുണ്യം അതിന് വിധേയമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമല്ല അതാണ് യഥാർത്ഥത്തിൽ സന്തോഷിക്കുവാൻ അവകാശം വക നൽകുന്നത് തന്നെയാണ് ഈ ഒന്നാമത്തെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഒന്നാമത്തെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന പടച്ചോനെ ഈ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് പൊറത്തു തരുന്നില്ലെങ്കിൽ ഞങ്ങൾ കഷ്ടത്തിൽ നഷ്ടത്തിലാകും എന്ന് അതുപോലെ തന്നെ തൊട്ടടുത്ത് ശ്രദ്ധേയനായൊരു മറ്റൊരു പ്രവാചകനെ കുറിച്ച് കുറുവാൻ പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയും അത് നൂഹ് അലി സ്വലാത്തു വസ്സലാം നമുക്കറിയാം നൂഹ് അലി സ്വലാത്തു വസ്ലാമിൻ്റെ സവിശേഷത ഒരു ജനതയിലേക്ക് എന്ന് പറയാവുന്ന അവസ്ഥയിൽ കുടുംബം വളർന്നു അതന്നെ കുടുംബം ജനത എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തി പക്ഷേ മനുഷ്യന്മാരെന്തായിട്ട് എന്താ തൗഹീദില്ല തൊഴിയതില്ല ബാക്കിയൊക്കെ ഉണ്ട് തൗഹീദില്ല ബാക്കിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അച്ഛൻ തെങ്ങുമെന്ന് കാണുന്നിട്ട് എന്തേ പറ്റിയോ ഒന്നും പറ്റിയിട്ടില്ല ഓടലും ഒരു തലല്ല ഇതുപോലെയാണ് ദൗഹീതില്ല ബാക്കിയൊക്കെ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഉപമ അതുകൊണ്ടൊരു കാര്യമില്ല ദൗഹീദില്ലെങ്കിൽ ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ സ്നേഹനിധികളായ കാരുണ്യനിധികളായ അമ്പിയാവ് മുഴുവനും മാനവരാശിക്ക് നൽകിയ സന്ദേശം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ ദയയുടെയും സന്ദേശമായ തൗഹീദ് അതാണ് അവർക്ക് നൽകുക ജനങ്ങളെ പഠിപ്പിക്കുന്ന അതാണ് തൗഹീദ് അത് മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ പരിവർത്തിപ്പിക്കും മനുഷ്യൻ്റെ ഇടയിൽ സ്നേഹവും സഹകരണവും അതുപോലെ തന്നെ ജീവിത ലക്ഷ്യവും സ്വസ്ഥമായ അവസ്ഥയും തൗഹീദിലൂടെ നേടിയെടുക്കാം അത് മറ്റൊരു വിഷയമാണ് ഞാൻ ചർച്ച മധ്യേ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ന്യൂഹലി ഇസ്ലാത്തു വസ്സലാം ജനങ്ങളോട് പ്രബോധനം ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ജനങ്ങളെ രാവും പകലും മൂണും ഉറക്കുമില്ലാതെ അഹോരാത്രം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു എന്താ അവർക്ക് പറ്റിയത് അവരുടെ തൊട്ടടുത്ത ജനവിഭാഗം കഴിഞ്ഞുപോയ തലമുറയിൽ വദ് സുവഴ യൂസ് എഴൂക്ക് നെസ്റ് ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളെ പഞ്ചവ്യക്തിത്വങ്ങളെ പഞ്ചപുണ്യവാളന്മാരെ പൂജിക്കുന്നവരാണ് അവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ നല്ല മനുഷ്യന്മാരായിരുന്നു പിശാചി മനുഷ്യന്മാരെ ഈ അകപ്പെടുത്തുന്ന ഓരോ ര നല്ല മനുഷ്യന്മാരാണ് ഈ അഞ്ചാളുകൾ അപ്പോൾ അവർ മരണപ്പെട്ടപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ചിന്തയിട്ട് കൊടുത്തു അവരങ്ങനെ വിസ്മരിക്കാൻ വയ്യ അവരുടെ രൂപമൊക്കെ കൊത്തി വെക്കണം ആളുകൾ മറന്നു പോകാൻ പാടില്ല ഉന്നത വ്യക്തിത്വങ്ങളാണ് എന്നിങ്ങനെ തോന്നിപ്പിച്ച് ഇവരുടെ രൂപം കല്ലിലും മരത്തിലുമൊക്കെ ഉണ്ടാക്കി നാൽക്കവലകളിലും അതുപോലെയുള്ള ജനസ കേന്ദ്രങ്ങളിലും നാട്ടി ആദ്യം ആദരവ് പിന്നീട് ആരാധന അങ്ങനെ അട്ടിമറി ഉണ്ടാകുന്നതും ഏകദേശം ഒരു പത്ത് തലമുറ ഒരേ ആദർശത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് ഈ വ്യതിയാനം ഉണ്ടാകുന്നത് അപ്പോഴാണ് നൂഹ് അലി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു താല പ്രവാചകനായി നിശ്ചയിച്ച് നിയോഗിക്കുന്നത് അങ്ങനെ ആളുകളോട് പ്രബോധനം ചെയ്തു യഥാർത്ഥത്തിൽ ഒന്നാമത്തെ മനുഷ്യൻ ആദം അലി സ്വലാത്തു വസ്സലാം മുതൽക്ക് സുപരിചിതമായ സന്ദേശമാണ് കാരുണ്യത്തിൻ്റെയും കൂടി സന്ദേശമാണ് ഇസ്ലാം അതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഘടകമാണ് തൗഹീദ് പക്ഷെ ജനങ്ങൾക്ക് ജനങ്ങൾക്കതാപരിചിതം നൂഹ ഐയ്യോ പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളതൊന്നു കേട്ടിട്ടില്ല ഞങ്ങളെ വാപ്പപ്പാപ്പാരുടെ അടുത്തുനിന്നൊന്നും ഒന്നും പരിശീലിച്ചിട്ടില്ല അതുകൊണ്ട് നീ പറയുന്നതിലേക്കൊന്നും ഞങ്ങളില്ല ഇതാണ് അവർ പറയുന്നത് നീ പറയുന്നതിലേക്കൊന്നും ഞങ്ങളില്ല അള്ളാഹു താല ഒരു പരീക്ഷണാർത്ഥം അവരെ ഒന്ന് പിടിച്ചു ഒന്നാം ഘട്ടം ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ആൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രശ്നം വന്ന് സാമ്പത്തിക മാന്ദ്യമുണ്ടായി പുഴ വേ വെള്ളമില്ലാതെ അങ്ങ് പറ്റി തോട്ടങ്ങളൊക്കെ കരിഞ്ഞു കുട്ടികൾ സ്ത്രീകൾ പ്രസവിക്കാത്തൊരവസ്ഥയായി അവർ നബിയോട് വന്ന് പറഞ്ഞു നോഹെ ഈ വലിയ കോളിതൊക്കെ പറഞ്ഞു പക്ഷെ നാട്ടിലുള്ള സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് നീ ഒന്നും കാണുന്നില്ലേ കേൾക്കുന്നില്ലേ അതിന് നബി നിർദ്ദേശിച്ച മാർഗം ശ്രദ്ധേയമാണ് കുറു അത് പറയുന്നു അതിൽ നമുക്ക് പാഠവുമുണ്ട് കാന ുംബി പറഞ്ഞ കാര്യം പറയുന്നു റബ്ബക്കും ആത്മാർത്ഥമായി പടച്ചോനോട് പൊറുക്കലിനെ തേടിക്കോളെ ഈ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗമാണ് പല പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗമാണ് ഇവിടെ നോഹി നബി പറഞ്ഞു നോഹി നബി പറയുമ്പോൾ ഉള്ളു അത് അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കുമല്ലോ പ്രവാചകന്മാരുടെ അധ്യാപനം അങ്ങനെയാണല്ലോ തനിഷ്ഠപ്രകാരമല്ലല്ലോ അദ്ദേഹം പറഞ്ഞതാണ് ഇസ്തഖുഫാർ നടത്തിക്കോളി അസ്തഫുല പഠിച്ചോനെ പൊറുക്കലിനെ തേട് എനിക്ക് പൊറത്തു തരണേന്ന് അത് എന്തെങ്കിലും പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോഴും അല്ലാത്ത ഘട്ടത്തിലും സന്തോഷാവസരത്തിലും ഒക്കെ ഇസ്തഖുഫാർ നടത്തണമെന്നാണ് അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതാ വൽ അൽഫത്ത് ഒറായി തന്ന സുഖുദീൻ എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് അപ്പോഴും നീ റബിനോട് ഇസ്തഖാർ നടത്തിക്കോ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ സന്തോഷകരമായ പുലർച്ചയിലും ഇസ്തി പ്രതിസന്ധി ഘട്ടത്തിലും പരീക്ഷണ ഘട്ടത്തിലും ഇസ്തി അങ്ങനെ വന്നാൽ റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കോ റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു വഴി പൊറത്ത് വരും ആളുകളെ ശിക്ഷിക്കാനല്ല അള്ളാഹുവിന് ആഗ്രഹം എല്ലാവരും കൂടി പിടിച്ചിട്ട് നരകത്ത് കിട്ടിട്ട് അവരിങ്ങനെ മീൻ പിന്നെ തീയിൽ ഇടുമ്പോൾ പെടക്കുന്ന മനുഷ്യൻ പെടക്കുന്നത് കാണണം എന്നാഗ്രഹിക്കുന്നവനല്ല ആ രീതിയിലല്ല മനുഷ്യനെ അല്ലാഹു തല സൃഷ്ടിച്ചിട്ടുള്ളത് മറിച്ച് മനുഷ്യന്മാർക്ക് സുഖങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി ഇനി ഈ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും പൂർണിമയായ സ്വർഗത്തിൽ എത്തണം അതിനുള്ള വഴി അവൻ നിർദ്ദേശിച്ചു അതും അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ മനുഷ്യനിൽ അപാകത ഉണ്ടെങ്കിൽ തകരാറുണ്ടെങ്കിൽ ഇസ്തീഫാർ നടത്തി അവൻ പൊറത്തു തരും അതല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഇന്നഹുഖാൻ ഓഫ്ഫാറ എന്നെട്ടോ അത് വേറെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അത് പറയുന്നു എന്ന് മാത്രം ഉർസിൽ ഇസ്സമായ ഇതിറാറാം എന്നാലേ ഇഷ്ടം പോലെ മഴ അള്ളാഹുത്തല ആകാശത്ത് നിന്ന് ഇറക്കിത്തരും നമ്മൾ പറഞ്ഞ തുലാമാസം ഇല്ല പിന്നെ എടവപ്പാതി ഇല്ല മഴ പെയ്യുന്നില്ല എന്നിങ്ങനെ സങ്കടം പൊറുതിയോടും ഇങ്ങനെ പറയും ഇല്ലായ്മ വല്ലായ്മ ഇല്ല ഇല്ല എന്ന പാട്ട് എന്നല്ലാതെ നമ്മൾ ഇതുപോലെ ഹൂദ് അലി സ്വലാത്തു വസ്സലാം പറഞ്ഞത് കുർവാനിൽ കാണാൻ കഴിയും അപ്പം മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം പോലെ ഈ ഒരു പോംവഴി തന്നെയാണ് ഇസ്തിഹുഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഫക്കുൽ തുസ്തോഫിറു നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കോളൂ അവനേറെ പൊറുക്കും എന്നാൽ അതിൻ്റെ നേട്ടം ഭൗതികമായി ഭൗതിക ലോകത്ത് മാത്രം ഒതുങ്ങുന്നതല്ലത് ഭൗതിക ലോകത്ത് മാത്രം ഒതുങ്ങുന്നതല്ലത് പിന്നെ ഇവിടെ കിട്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചൊന്നു മാത്രം യുറുസിലിസം അലൈക്കും ഇതറാറ നല്ല രീതിയിൽ ഇഷ്ടം പോലെ മഴ കിട്ടും നമ്മളെയൊക്കെ പൗരും പത്രാസും ഉണ്ടല്ലോ അത് ആകാശത്തു നിന്നുള്ള വെള്ളം ഇങ്ങനെ മര്യാദക്ക് കിട്ടിയിട്ടാണ് അതങ്ങട്ട് പോയാൽ സോമാലിയയുടെ മൂത്താപ്പ ആയിരിക്കും നമ്മളെ നാട്ടിൽ സോമാലിയ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനോ അല്ലെങ്കിൽ പേടിപ്പിക്കാനോ ഒന്നുമല്ല അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കുക എന്ന അർത്ഥത്തിനുമല്ല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം തന്നെയാണ് ഒരു ചോദ്യ ചിഹ്നം തന്നെയാണ് വയം ദിദുഖുംബാലിൻ മോതലും കിട്ടും ദുനിയാവിലാവശ്യമുള്ളത് അതാണ് പരലോകത്ത് നേരത്തെ നമ്മൾ വിശദീകരിച്ചല്ലോ ദുനിയാവിലെ ചക്രമാണ് മോതൽ അതങ്ങോട്ട് മര്യാദക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആട്ടം മുട്ടും അട്ടമുട്ടു എന്ന് പറഞ്ഞ ഒരു നാടൻ പ്രയോഗമാണ് അത്യാവശ്യം ബസ് കയറാനുള്ള ചില്ലറ പൈസ അല്ല അല്ലെങ്കിൽ വേറുള്ള ഒരു മരുന്ന് വാങ്ങാൻ പൈസ അല്ല അങ്ങനെ ഗർഭസ്ഥ ശിശുവിനെ വരെ പ്രതികൂലമായി ബാധിക്കുന്ന ഭരണരംഗത്തുനിന്ന് കിട്ടിയ ഒരു പരീക്ഷണം അത് നാം നമ്മുടെ ജീ പ്രത്യയശാസ്ത്രത്തിലൂടെ ഒരു ചിന്തിച്ചു എന്ന് മാത്രം വേറൊന്നുമല്ല ഗർഭസ്ഥ ശിശുവിനെ വരെ പ്രതികൂലമായി ബാധിക്കുക ജീവള്ളവരെ മാത്രമല്ല മരിക്കാൻ മരിച്ചവരെ മാത്രമല്ല ഏറെക്കുറെ ആദിവാസികളെയും ഗർഭസ്ഥ ശിശുക്കളെയും ഒക്കെ ഇത് ബാധിക്കുന്നു മരുതിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണല്ലോ അവിടെയൊക്കെ നമ്മൾ പ്രത്യയശാസ്ത്രപരമായി ഒന്ന് ചിന്തിക്കുക എന്ന് മാത്രം വയം തിതുക്കും വ്യമ്പാലിൻ നിങ്ങൾക്ക് മോതലല്ല തരും അതുപോലെ തന്നെ വനിയും മക്കളെയും തരും ഒഴക്കും ജന്നാത്തിൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ നാണ്യവിളവുകൾ അതും ഉണ്ടാവും വേജാലക്കും അന്ഹാറ നല്ല പുഴയും കിട്ടും പുഴ വേണം അത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ നാടി ഞരമ്പുകളാണ് ഈ പുഴ അതൊക്കെ പാടെ കൊന്നൊടിക്കാൻ അത് പൊന്മുട്ടയിടുന്ന താറാവിനെ പെട്ടെന്നൊരുത്തൻ എന്നാൽ വേഗം പൈസ ഉണ്ടാക്കാമല്ലോ എന്നുള്ള നിലക്കാട് കൈകാര്യം ചെയ്തു അതോടുകൂടി ഉള്ള വരുമാനം മുട്ടി അപ്പോഴാണ് ചിന്തിക്കുന്നത് അപ്പോൾ പുഴ കേടുവരുത്താനുള്ളതല്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നൂഹ് അലി സ്വലാത്തു വസ്സലാം ഇക്കാര്യം പറഞ്ഞു പക്ഷെ അതൊക്കെ ആളുകൾ ചെവിക്കൊള്ളട്ടെ അവരൊരു ബൈക്കിങ്ങനെ കേട്ടു മറ്റേ വൈക്കാണ് വിട്ട് അവസാനം നൂഹ് അലി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിൽ നിരാശപ്പെട്ടപ്പോൾ നമുക്കറിയാവുന്ന ചരിത്രം തന്നെയാണ് പടച്ചൊറബേ ഇനി ഇവരെ നശിപ്പിക്കല്ലാതെ വേറെ മാർഗല്ല കേട്ടോ ഇവരിന്ന് കളിയാക്കുകയാണ് ഇത് വിശ്വസിക്കുന്നില്ല മാത്രമല്ല വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇവരെന്നെ പരിഹസിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് അള്ളാഹു താല നബിയോട് പറഞ്ഞത് എൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കപ്പൽ ഞാൻ പറഞ്ഞുതരും എങ്ങനെയാണ് കപ്പലുണ്ടാക്കേണ്ടത് കപ്പൽ ഇങ്ങനെ ഒരു മലൻ്റെ നിറവെന്ന് ഇങ്ങനെ ഉണ്ടാക്കുമ്പം ഈ പരിഹസിക്കുന്ന ടീം എന്താപ്പം നോഹെ ഇപ്പോൾ ലായിലാഹിലൊക്കെ മതിയാക്കി കപ്പലുണ്ടാക്കുക ഇവിടെ കപ്പൽ ഉണ്ടാക്കേണ്ടത് വെള്ളമുള്ള സ്ഥലത്തല്ലേ പിന്നെ കടലിലോ അങ്ങനെയുള്ള ഏരിയയിലല്ലേ ഇതെന്തിനാ ഇവിടെ കുന്നും പുറത്ത് കപ്പൽ എന്നിങ്ങനെ പരിഹസിച്ചു അപ്പോൾ നോഹിനി പറഞ്ഞു കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നില്ല അതുതന്നെ നിങ്ങൾ മനസ്സിലായിക്കോളും പറകെ മനസ്സിലായിക്കോളും എന്ന് അത്രേ പറയാൻ പറയേണ്ടു ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുക പക്ഷേ വിനാശകാല വിപരീത ബുദ്ധി അവർക്കത് ഗ്രഹിക്കാൻ സാധിച്ചില്ല നൂഹ് അലി സ്വലാത്തു വസ്സലാം കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം അതാ തുടങ്ങിയിലേ ആകാശ് മഴ തന്നെ ഭൂമിയുടെ ഉറവകൾ എല്ലാ കേന്ദ്രത്തിൽ സർവത്ര വെള്ളം കുതിച്ചു വരികയാണ് ഞമ്മളോട് സമ്മതമൊന്നും ചോദിച്ചിട്ടല്ല പേരേക്കങ്ങൾ കയറുന്നത് ഞാൻ വരട്ടെ അസലാമലൈക്കും ഉം അതൊന്നുമില്ല ഇങ്ങോട്ട് കയറി വരിക തന്നെ വെള്ളം എന്താ കുതിപ്പ് എന്ന് പറയും ആ ജാതി ഒരു വരവ് ഫഫാർ തെന്നൂറ് ഖുർഹാൻ പറയുന്ന ആടുപ്പും കല്ലുന്നു പോലും പുറവ ഉറവ പൊട്ടി പൊട്ടിയൊഴുകുന്നു പിന്നെന്താ അതിൻ്റെ കഥ തെന്നൂർ കാരണം അടുപ്പേ ആടുപ്പും കൂടിയും പൊട്ടി പൊട്ടിയൊഴുകയും ആ സമയത്ത് കപ്പലിൽ തൻ്റെ വിശ്വാസി തൻ്റെ ബന്ധ വിശ്വാസികളായ ആളുകളെയും പ്രവേശിപ്പിച്ചു ജീവികളെയും അവയുടെ ഇണകളെയും മകനുണ്ട് തൊട്ടപ്പുറത്ത് ബാപ്പാനെ ശ്രദ്ധിക്കുന്നു പാപ്പ മകനെയും ശ്രദ്ധിക്കുന്നു ബാപ്പ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബുന ചേർക്ക മേന മോനെ ഈ കപ്പലിൽ കയറിക്കോളും അപ്പം മോനെന്താ പറയണോ സാവിയില ജബലി ഏഴ് മുനിയ മാ ബാപ്പ ആ കപ്പലൊന്നും എനിക്ക് വേണ്ട ഞാൻ വല്ല മലൻ്റെ നിറൂലും കയറി രക്ഷപ്പെട്ടു കൊള്ളാം ബാപ്പാക്കറിയ വിഷയം അതുകൊണ്ട് തന്നെ ബാപ്പ മോനോട് പറഞ്ഞു മോനെ ഇന്നും ഒരു മാലയൊന്നും നിനക്ക് രക്ഷ കിട്ടില്ല ഈ കപ്പലിലുള്ളവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു തിരമാല വന്ന് ഈ ബാപ്പയുടെ മുഖത്ത് വെച്ച് തന്നെ പ്രിയപ്പെട്ട മകന്റെ കഥ കഴിഞ്ഞ് സുനാമി വന്ന് അടിച്ചുപോയി വസ്തവലൽ ജ്യോതി ചുരുക്കി പറഞ്ഞതാ കപ്പൽ ജ്യോതി പർവ്വതത്തിൽ നങ്കൂരമടിച്ചു അപ്പോൾ കപ്പലിൻ്റെ അവശിഷ്ടമൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത് വലിയ ഗവേഷകന്മാർ അവിടെ പോകുന്നു അതിനുപയോഗിച്ച മരം മാണി വലിപ്പം അതിൽ കൊണ്ട ആൾക്കാർ അതിലെ ജീവികൾ കരിങ്കടലിലെ ശുദ്ധജല പ്രത്യ പ്രഭവം ഇതൊക്കെ പഠിക്കുന്നു പക്ഷേ ഇവിടെ ഒരു ആദർശ സമരമുണ്ടായിരുന്നു എന്ന കാര്യത്തിന് മാത്രം ചിന്തിക്കാൻ ആളില്ല അതല്ല എൻ്റെ പുതുമ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ കപ്പലുണ്ടാക്കിയ ഏത് മരം ഇതിനുപയോഗിച്ച ആണി ഇതിനുള്ള പിന്നെ പ്ലാനിങ് ഇതിലൊക്കെ എത്ര ആൾക്കാരെ കൊണ്ടു ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ സർവപ്രധാനമായൊരു കാര്യം ആയത്ത് എന്താ ഈ കപ്പലിലൂടെ അള്ളാഹുത്തേല രക്ഷപ്പെടുത്തിയത് ആരെ എന്തുകൊണ്ടും മറ്റുള്ളവർ രക്ഷപ്പെട്ടില്ല ഈ ഒരു വിഷയം ചിന്തിക്കേണ്ടതാണ് അതാണ് സർവപ്രധാനം അതിരിക്കട്ടെ അങ്ങനെ കപ്പൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരം അടിച്ചും എല്ലാവരും അലഹമില്ലാറിനങ്ങനെ ഈ കപ്പലിലുള്ളവർ ഇറങ്ങി പുറപ്പെട്ട് ജീവിതം തുടങ്ങാൻ നോഹിനബി നിർദ്ദേശം ഒക്കെ ബിസ്മി അല്ലിയിട്ട് ഇറങ്ങിക്കോളി ഇറങ്ങും ഇറങ്ങുന്നില്ല അള്ളാഹുമ്മ പടച്ചോനെ ഇന്ന വായക്കൽ ഹക്ക് നീ വായ ചെയ്തതാണല്ലോ അത് സത്യമാണല്ലോ ഇന്ന ബിനീമിൻ അഹിലി എൻ്റെ മോൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് റബ്ബേ എന്ന് പറഞ്ഞിട്ട് മോൻ്റെ വിഷയത്തിലും ബാപ്പ പെരുന്നൊലോളിയും സങ്കടം പറച്ചിലും പ്രാർത്ഥനയും പിഴിച്ചിലും ഒക്കെ തന്നെ മക്കളെന്തായാലും ബാപ്പാർക്ക് അല്ലെങ്കിൽ ഉമ്മാർക്ക് അങ്ങനെയാണ് ഇപ്പോൾ യൂസുഫ് നബിൻ്റെ അഭാവത്തിൽ യാഹൂബ് നബി കരഞ്ഞിട്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു വെള്ള ബാധിച്ചു എന്ന് നമുക്കറിയാമല്ലോ ചരിത്രത്തിൽ കാണാലോ ആ കോലത്തിൽ പെരുന്നലോളി അവിടെ അതാ അള്ളാന്റെ മെസ്സേജ് ജാഹിലീൻ കിട്ടി അവിവേകം പറയരുത് കേട്ടോ മുന്നറിയിപ്പ് തരുകയാണ് പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ട അബുദുൻ ഷക്കൂർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംബന്ധിച്ച് അള്ളാഹുതാല ഉണർത്തുന്നു ഇന്നി ഇന്നീ ജാഹിലീൻ അവിവേകം പറയരുത് വിവരല്ലാത്തത് പറയരുത് എന്ന് മുന്നറിയിപ്പ് ആ നിന്റെ മകൻ നിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല അള്ളാഹു തല പറയാണ് നിന്റെ മകൻ നിന്റെ ആദർശത്തിലല്ല നിന്റെ കൂട്ടത്തിലല്ല പിന്നെ അവന് വേണ്ടി നീ എന്തിനു വിലപിക്കണം അപ്പോൾ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യമാണല്ലോ പറഞ്ഞു പോയത് ഉടനെ നബി അള്ളാഹുവിനോട് പറയുന്ന കാര്യം ഖുർആാനിൽ കാണാം സൂറത്ത് ഹൂദിൽ തന്നെ റബ്ബി റബ്ബിൻ പറഞ്ഞു റബ്ബി ഇന്നീ അഴുതുബിക്ക പടച്ചോനെ ഞാൻ നിന്നോട് കവ കാവലിനെ തേടുന്നു അന്നാലിബി ഹി എനിക്കറിയാത്ത കാര്യം ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന വിഷയത്തിൽ അങ്ങനെ പറഞ്ഞുപോയി ഞാൻ എന്നോട് കാവലിനെ തേടുക നീ മേലാലില്ലാതിരിക്കാനും എന്നോട് കാവലിനെ തേടുകയാണ് ഈ എനിക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ നീ എന്നോട് റഹ്മത്ത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നഷ്ടത്തിലാകും നേരത്തെ ആദൻ നബി പറഞ്ഞ പ്രാർത്ഥനയുടെയും അവസാനം ഹാസിരി തന്നെ ഇവിടെ നൂഹി നബി പറഞ്ഞതും ഹാസിരി നവസാനം അപ്പം അള്ളാൻ്റെ റഹ്മത്ത് തന്നെയാണ് പ്രധാനം പ്രവാചകന്മാർ അത് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചരിത്രം ഉണർത്തുന്നത് അതുപോലെ തന്നെ മൂസാലി സ്വലാത്തു വസ്സലാം അള്ളാൻ്റെ റഹമത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരു സന്ദർഭം ശ്രദ്ധേയമാണത് മൂസാ നബി നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജനിച്ച് വളർന്നത് ഫറോവമാർ ഇശ്രീൽ സന്തതികളിലെ ആൺകുട്ടികളെ നിഷ്ഠൂരമായ വിധത്തിൽ കൊന്നൊടുക്കുകയാണ് സ്നേഹവും കാരുണ്യവും ദയമില്ലാത്ത ആളുകൾ കുറച്ചു കാലമൊക്കെ ഒന്ന് കളിക്കും പിന്നെ ആ കളിയൊക്കെ ഒന്ന് അമരും ചെയ്യും അതത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മളതിൽ വെ വെകിളിപ്പെടേണ്ടതില്ല എന്നാണ് മൂസാ നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക പാഠം ഫിറോവിനിൻ്റെ ആ ചരിത്ര വിവരണത്തിൽ നിന്ന് പക്ഷേ മൂസാ നബി വളർന്നു രാജകുമാരനെ പോലെ കൊട്ടാരത്തിൽ വളർന്നോക്കെ പടച്ചോൻ്റെ നിശ്ചയം അല്ല തീരുമാനിച്ചത് വേണ്ടെന്ന് വെക്കാൻ ഒരാൾക്കും കഴിയില്ല അതല്ലേ ആ ആശ്വാസ പ്രാർത്ഥന നമസ്കാരത്തിൻ്റെ ശേഷവും അല്ലാത്തിപ്പോഴും നമ്മളത് പറയാറുണ്ട് അള്ളാഹു മല മാനിയലിമാല മൊഴിത്തീയലി മാനഅത്ത് ഒല റാദ്ദിമാ കലയിത്ത് ഒല എംഫഴു ദൽ മിങ്കൽ ജദ് പടച്ചോനെജി തന്നത് തടുക്കുന്നവനോ നീ തടുത്തത് തരുന്നവനോ ഇല്ല ആരെയും പോലീസ് എന്ന് എൻ്റെ അടുക്കലൊരു വലിയ ഫലവത്വമല്ല അവനാണുണ്ടെങ്കിൽ അത് കാര്യം അതുകൊണ്ട് ഫലം എന്ന് നമ്മൾ പറയാറില്ല അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു പുലർച്ച കൊല്ലാൻ വേണ്ടി ഏതൊരു വ്യക്തിയെ ഉദ്ദേശിച്ചുവോ ആ വ്യക്തിയാണ് പിന്നെ മൂസാ ഫിറോലിൻ്റെ കൊട്ടാരത്തിൽ വളരുന്നത് മൂസാനബിൻ്റെ ഉമ്മാക്ക് അതിന് ചിലവും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാവിധ ആനുകൂല്യവും എന്നിട്ട് മതിയനിൽ പോയി ഒരു സംഗതി വശാൽ പോകേണ്ടി വന്നു തിരിച്ചു വന്നു പ്രവാചകനായി പ്രബോധനം നടത്തി ഫിറോനും മൂസാ നബീൻ തമ്മിൽ ചെറിയ ആദർശ സമരമുണ്ടായി അവസാനം സാഹചര്യങ്ങളും പിന്നെ മൂസാ നബീൻ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഇത് കായികമായല്ല ആദർശപരമായി തന്നെ സാഹചര്യങ്ങൾ അവരുടെ സെഹർ കൺകെട്ട് പരാജയപ്പെട്ടു മർജിദത്ത് എന്ന ആ പിന്തുണയോടുകൂടി മൂസാ അലൈഹി സ്വലാത്തു വസ്ലാം വിജയിച്ചു അതിൻ്റെയൊക്കെ ഫലമായും ഫിറൌരിൻ്റെ കൊട്ടാരത്തിലും കൊട്ടാര ഉണ്ടായി ഭാര്യ മുസ്ലിമായി എന്നിട്ട് അവിടെ നിൽക്കാൻ കഴിയാതെ വാഗ്ദദ്ധ ഭൂമി ലക്ഷ്യമാക്കി മൂസാ നബിയും ജനതയും കടൽ കടന്ന അപ്പുറത്തേക്ക് പോവുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇസ്രയേൽ സമൂഹത്തിന് ലഭിച്ചു മറ്റൊരു ജനതയ്ക്കും ലഭിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും എന്നിട്ട് അവരെ ഹാറൂൻ നബിയെ പ്രതിനിധിയാക്കിയിട്ട് നേതാവാക്കിയിട്ട് ഭരണകർത്താവാക്കിയിട്ട് പ്രവാചകനായി ആറൂൻ അലി സ്വലാത്തു വസ്സലാമിനെ തന്നെ മുന്നൂ മൂസ അലി സ്വലാത്തു വസ്സലാം നിശ്ചയിച്ചിട്ട് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി തൂര് സീനാ പർവ്വത്തിലേക്ക് പോയി ഇതുവരെ തൗറാത്ത് കിട്ടിയിട്ടില്ല നേരത്തെ പ്രവാചകനായി നിശ്ചയിച്ച സന്ദർഭത്തിൽ തൗറാത്ത് കിട്ടിയിട്ടില്ല അത് മീക്കാത്ത പ്രകാരം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി സീനാ പർവ്വതത്തിലേക്ക് എത്തുകയാണ് നബി അപ്പോൾ ചോദിച്ചു ചോദിച്ചെങ്ങനെയുണ്ട് ആ ജനങ്ങളൊക്കെ ക്ലിയറാ അപ്പോൾ അള്ളാഹുവിനല്ലേ മൂസ മൂസാലി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുത്തോല പറഞ്ഞ അല്ല ഈ അവിടെ നിന്ന് പോകുന്നതോടു കൂടി അവർ നല്ലൊരു പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അഭയാർത്ഥികളായി ഇറങ്ങിപ്പുറപ്പെട്ട ഈ മനുഷ്യന്മാരുടെ കയ്യിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിനി അത് ഉപയോഗപ്പെടുത്തി അവർ നല്ല മനോഹരമായൊരു പശുക്കുട്ടി ലഹു ലഹുഹുവാറും അതിനൊരു ശബ്ദവും എല്ലാവരും കൂടി അതിൻ്റെ പിന്നാലെയാണ് വലയം ചെയ്ത് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മുസാ നബിക്ക് സങ്കടം അങ്ങനെ ഈ തൗറാത്തിൻ്റെ ഫലകങ്ങളുമായി തിരിച്ചു വന്നപ്പോൾ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്ലാമിനെ കണ്ടു ഇത് കണ്ടില്ലേ ജന്തിയും മണ്ണു ഒന്നും പ്രതികരിച്ചില്ല താടിക്കൊരു പിടുത്തം ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ശത്രുക്കളെ സന്തോഷിപ്പിക്കരുത് അവരോട് പറഞ്ഞു അപ്പോൾ കാതു ഐ തുലൂനനി അവരെന്നെ കൊല്ലാറാക്കി അതുകൊണ്ട് ശത്രുക്കളെ സന്തോഷിപ്പിക്കരുത് നമ്മൾ തമ്മിലിപ്പോൾ ബഹളം വെച്ചാൽ അവർക്കായിരിക്കും ശത്രുക്കൾക്കായിരിക്കും സന്തോഷം കാര്യങ്ങൾ ബോധ്യപ്പെട്ട അലി മൂസാലിസ്ലാത്തു വസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു കാലറബ്യ പഠിച്ചോനെ എനിക്ക് നീ കൊണ്ടാ പൊറത്തു കൊണ്ടാഹീ എൻ്റെ സഹോദരനും നീ പൊറത്തു കൊണ്ടാ ഞങ്ങളെ രണ്ടുപേരെയും നിന്റെ റഹ്മത്തിൽ നീ പ്രവേശിപ്പിക്കണമേ വർഹമുറാഹിമീൻ നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ കാണിക്കുന്നവരാണല്ലോ അപ്പം അള്ളാൻ്റെ റഹ്മത്ത് തന്നെയാണ് മൂസാ നബിയുടെ പ്രതീക്ഷ തന്നെയാണ് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത് നേരത്തെ ഹാസിനീൻ എന്ന് രണ്ട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയുടെ അവസാനം ഇവിടെ അർഹമുറാഹിമീൻ മുസാ നബിയുടെ പ്രാർത്ഥന ഇതേപോലെ തന്നെയാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പ്രാർത്ഥന നമുക്കറിയാം അയ്യൂബ് അലൈ സ്വലാത്തു വസ്സലാമിന് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കടുത്ത രോഗം ശാരീരികമായ ക്ഷീണം ബന്ധുക്കളും നാട്ടുകാരും വിശ്വാസികളും ഒക്കെ തെറ്റിപ്പിരിഞ്ഞു പോയി എന്താ പോ ഒരു പ്രവാചകൻ ഈ ജാതി രോഗം എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പോയി അങ്ങനെ എല്ലാ അർത്ഥത്തിലും വല്ലാത്തൊരു പരീക്ഷണ കാലഘട്ടം ആ സമയത്ത് അയ്യൂബ് നബി പ്രാർത്ഥിച്ചിരുന്ന നിരന്തരമായൊരു പ്രാർത്ഥന അതിതാണ് ഇതേമാതിരിൽ അന്താർ റഹമുറാഹിമീൻ എന്ന് അവസാനിക്കുന്ന രീതിയിലുള്ളൊരു പ്രാർത്ഥന വ അയ്യൂബ അയ്യൂബ് നബി പ്രാർത്ഥിച്ച ആ വിഷയം പ്രത്യേകം പ്രതിപാദിക്കണം അയ്യൂബ ഇതിനാദാ റബ്ബഹു തൻ്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം വിലപിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അന്നീ മസ്സനിയുറു എനിക്ക് കോറിങ്ങും കേടുകളും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും ബാധിച്ചിട്ടുണ്ട് റബ്ബേ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ നീ അപ്പം റബ്ബിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നമ്മൾ നിരാശമാക നിരാശരാകാൻ പാടില്ല എന്ന് നമ്മളെ കുറാൻ പഠിപ്പിക്കുന്നതാണ് അത് തന്നെയാണ് ഇവിടെ അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയിലും ഉള്ളത് അത് സുഖപ്പെട്ട കാര്യം പിന്നീട് കുറുവാൻ പ്രതിപാദിക്കുന്നുണ്ട് ഈ പ്രവാചകന്മാരുടെ പ്രാർത്ഥന സാന്ദർഭികമായി ഉണർത്തുമ്പോൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അതേസമയം മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ല്ലമാം ഖുർആാനിലൂടെയും തങ്ങളുടെ വചനങ്ങളിലൂടെയും ലോകത്തിന് നൽകിയ മെസ്സേജ് അള്ളാഹു കരുണാമയനാണ് പരമകാരുണ്യകനാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ എങ്ങനെ ഈ പാപ്പികളായ നമ്മൾ അള്ളഹാനോട് ഇത് പറയാം ഓനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന രീതിയിലൊരു വ്യതിയാന ചിന്ത ആ ചിന്ത ഇല്ലാതിരിക്കണമെങ്കിൽ റബ്ബിൻ്റെ റഹ്മത്തിനെക്കുറിച്ചുള്ള നല്ല കൃത്യമായ ബോധം പോകണം അത് തന്നെയാണ് പൂട്ടിൽ തേങ്ങടും പോലെ കുറുആാനുള്ള എടക്കട്ടേ റഹീം ഇറഹീം ബിസ്മില്ലാഹിറമാൻ റഹീം ഇതില്ലാത്ത ഒരൊറ്റ സൂറത്തേ ഉള്ളൂ അത് സൂറത്ത് തൂബ ബ ബാക്കി എല്ലായിടത്തും ബിസ്മില്ലാഹി റഹ്മാൻ സൂറത്തും നമ്മളിൽ അതൊന്ന് ആ ഇടയിലൊന്ന് പ്രതിപാദിക്കുകയും ചെയ്തു അതേതാ സുലൈമാൻ അലി വസ്ലാത്തു വസ്ലാം ബൽക്കീസ് രാജ്ഞിക്കെഴുതിയ കത്തിൻ്റെ ആമുഖത്തിൽ ഇൻ മിൻ സുലൈമാന ഇതാ സുലൈമാൻ ഫ്രം വേണം നമ്മൾ കത്ത് എഴുതുമ്പോൾ ആരാ എഴുതുന്നത് എങ്ങോട്ടാണ് എഴുതുന്ന കൃത്യമായ മേൽവിലാസം വേണം എന്നിട്ട് വിശ്വല്ലാഹി റഹിമാൻ റാഹിം അങ്ങനെ എഴുതുമ്പം കൈ കിട്ടുന്ന ആൾ അതിപ്പം മുസ്ലിം ആവണ്ടേ അല്ല ഇത് മുസ്ലിം അല്ലാത്ത ആൾക്കാണ് അന്നേരം മുസ്ലിം അല്ലാത്ത ആൾക്കാണ് സുലൈമാൻ നബി ബിസ്മി ചൊല്ലിയിട്ട് കത്ത് കത്തെഴുതുന്നത് ബിസ്മി എഴുതിക്കൊണ്ട് കത്തെഴുതുന്നത് എന്നിട്ട് അതേസമയം മക്കത്തെ മുസ്ലിക്കളെ കുറിച്ച് പറഞ്ഞല്ലോ അവർക്ക് അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിനെ കുറിച്ചൊരു പിടിപാടില്ല ഇത് മാറ്റി തിരുത്തുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ല ഒരു സന്ദർഭം നോക്കൂ അവിടെ ഹുദൈബിയ സന്ധി ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഹമ്മദ് സല്ല അല്ലാഹു അലൈ വസ്സലാം മക്കത്തുനിന്ന് താൻ പിറന്ന നാട്ടിൽ നിന്ന് താനും തൻ്റെ ആദർശത്തിൽ വിശ്വസിച്ചവരും മദീനത്ത് പോയി കഴിച്ചു കൂട്ടുകയാണ് അവരുടെ പ്രിയപ്പെട്ട ഭവനം തങ്ങളുടെ പിതാമഹൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാമും പടുത്തുയർത്തിയ കഴബ അതൊന്ന് കാണണം ഹജർ ഹജറുള്ള ഒന്ന് മുത്തണം കഴബയൊന്ന് തവാഫ് ചെയ്യണം എമ്പ്രയൊന്ന് നിർവഹിക്കണം അങ്ങനെ അങ്ങേറ്റത്തെ അടക്കമയ്യാത്ത ആഗ്രഹം അത് സ്വപ്നത്തിലൂടെ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു സമയത്തെക്കുറിച്ച് ചുവളി സമയത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കാതെ തന്നെ നബ്സല്ലാസ്മി യാത്ര പുറപ്പെട്ടു അതാണ് ഇത് ഒരു സാഹചര്യം ഒരു സന്ദർഭം മുസിനിക്കുകൾ തടഞ്ഞു അങ്ങനെ അവർ മുസ്നിക്കുകൾ മുഹമ്മദ് നബിയുമായി അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി കരാറ് പത്രം എഴുതുകയാണ് എങ്ങനെയെങ്കിലും യുദ്ധം ഉണ്ടാകരുത് സമാധാനത്തിൽ കഴിയണം അതാണ് നബിയുടെ അങ്ങേറ്റത്തെ ആഗ്രഹം യുദ്ധം അവസാനത്തെ മാർഗമാണ് അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല കഴിയുമെങ്കിൽ കൂടി തന്നെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത് ഇതാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലമ്മയുടെ കാഴ്ചപ്പാട് അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈവല്ലം അലിയാരാണ് ഈ സന്ദേശം എഴുതുന്നത് സന്ധി എഴുതുന്നത് ബിസ്മില്ലാഹിറമാനിറീം ഈ വിവാചകം പറഞ്ഞു കൊടുത്തു അപ്പോൾ അപ്പുറത്തുള്ള സുഹൈൽ മുസ്ലിക്കളുടെ പ്രതിനിധിയാണ് അന്ന് സുഹൈൽ പിന്നീട് അദ്ദേഹം മുസ്ലിമായി സുഹൈൽ പറഞ്ഞു ഏ അവഹ്മാൻ എഴുതിക്കോ ബിസ്മില്ലാറ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല ഞങ്ങൾക്ക് അറിയില്ല എന്നാ കുറുഹാൻ പറയുന്നുനി റഹ്മാനായ റബ്ബിന് നിങ്ങൾ സാഷ്ടാംഗം വീഴുക കാലു അമർ റഹ്മാൻ അപ്പം അവരൊഴിക്കും എന്ത് റഹ്മാൻ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചൊരു പിടിപാട് അവർക്കില്ല ഈ പറഞ്ഞോടത്തൊക്കെ വസാദഹും നുഫൂറ അവർക്ക് പാരുഷ്യം അവരുടെ അകൽച്ച അവരുടെ വെറുപ്പ് അത് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് റഹ്മാൻ എന്ന തത്വത്തെ അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാൽ ഈ സന്ദേശം മുഹമ്മദ് നബിയുടെ സന്ദേശം സ്വീകരിച്ചവരുടെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നു റബ്ബനാ ലാ ഖുലൂബനാ ഹദൈതനാ ലനാ മിൻ റഹ്മതൻ ഇന്നക വഹാബ് ഒരു പൊതുവായി മുസ്ലിമീങ്ങളുടെ ഒരു പ്രാർത്ഥന പഠിച്ചോനെ ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കല്ലേ ഞങ്ങൾക്ക് മാർഗ വെളിച്ചം പ്രകാശം ഹിദായത്ത് ലഭിച്ചതിന് ശേഷം നിൻ്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം നീ ഓശാരമായി ഞങ്ങൾക്ക് നൽകണമേ നീ അങ്ങേയറ്റം ദാതാവാണല്ലോ എന്ന് ഇതൊരു പ്രാർത്ഥനയാണ് അതേപോലെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തിൽ കാണാം വിശ്വാസി വൃന്ദത്തിൻ്റെ പ്രാർത്ഥന തുടങ്ങിയിട്ട് അത് അവസാനം പറയണ റബ്ബന ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾക്ക് ആവത് ഇല്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കൽ റബ്ബേ നമുക്ക് കഴിയാത്ത കാര്യം ആരാധനകളായിട്ടോ മറ്റേതെങ്കിലും മേഖലകളിലോ ആയിട്ട് റബ്ബേ വാഫന്ന ഞങ്ങൾക്ക് നീ വിട്ടു തരയണമേ വാഫിർലനാ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നിട്ട് താ ഓർഹംന ഞങ്ങളോട് കരുണ കാണിക്കണേ പോർത്തു തരണേ എന്ന് പറഞ്ഞിട്ട് കരുണ കാണിക്കണമേ അന്ധമൗലാന നീയാണ് ഞങ്ങളുടെ യമാനൻ വൻസുർനാലൽ കൗമിൽ കാഫിരീൻ നിഷേധികൾക്ക് എതിരിൽ ഞങ്ങളെ നീ സഹ സഹായിക്കുകയും ചെയ്യണമേയെന്നു അതാണ് ഈ പ്രാർത്ഥനകളെക്കുറിച്ച് ചെറിയ വിവരം ഇനി അള്ളാൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള മാർഗനിർദ്ദേശങ്ങളും നമുക്ക് ഖുർആാനിലൂടെ തന്നെ കാണാം അള്ളാഹു റഹ്മാനുൻ റഹീമും അവൻ നിശ്ചയിച്ച പ്രവാചകൻ റഹ്മത്ത് അല്ലി ലാലമീൻ ആ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾ റഹമാ ഉബൈലഹും പരസ്പരം കാരുണ്യത്തോടു കൂടി നിലകൊള്ളുന്ന സമൂഹം അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് അതിനൊരു റബിൻ്റെ ആ റഹ്മത്ത് കിട്ടാൻ ചില മാർഗനിർദ്ദേശങ്ങൾ അവൻ നൽകിയത് കാണാം ഒന്ന് ഭൂമിയിൽ സമാധാനം വ്യാപിച്ചതിന് ശേഷം ഭൂമിയിൽ സ്വസ്ഥത നന്മ വ്യാപിച്ചതിന് ശേഷം ഭൂമിയിൽ കലാപങ്ങൾ കെട്ടടങ്ങിയതിന് ശേഷം നല്ല ഒരു അന്തരീക്ഷമുണ്ടായാൽ പിന്നെ അവിടെ പിതനുണ്ടാക്കരുത് ഫസാദ് ഉണ്ടാക്കരുത് ഫസാദുകളൊക്കെ അവസാനിപ്പിക്കണം പിന്നെയോ അള്ളഹാനോട് ആശയോടുകൂടിയും ആശങ്കയോടുകൂടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നിട്ട് പറയുന്നു ഇന്ന ഇന്നർമി ഖരീബും അള്ളാഹുവിൻ്റെ കാരുണ്യം സൽക്കർമ്മികൾക്ക് സമീപം അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ആരാണ് മെസ്സിൻന്ന് പറഞ്ഞാൽ സൽക്കർമ്മി നല്ലത് ചെയ്യുന്ന മനുഷ്യൻ അയാളുടെ സമീപം തന്നെ അകരയല്ല നല്ലത് ചെയ്താൽ ആ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ അത് ഏറ്റവും നല്ല മാർഗമായി അള്ളാഹു താലം നിശ്ചയിച്ചിരിക്കുന്നു അപ്പം അള്ളാഹിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള വിശുദ്ധ മാർഗങ്ങൾ അത് ഖുർആൻ വായന ഖുർആൻ പഠനം അള്ളാഹുവിനുസരിക്കൽ അള്ളാഹുവിൻ്റെ അനുസരിക്കൽ തക്കുവ റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമസ്കാരം ജക്കാത്ത് ഇസ്തിഗുബാർ ഇസ്ലാഹ് നബിയുടെ പേരിൽ സ്വലാത്ത് പരസ്പരം നമ്മൾ തമ്മിൽ കാണിക്കുന്ന കാരുണ്യം സൽപ്രവർത്തനങ്ങൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം റഹ്മത്ത് നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകുവാനുള്ള മാർഗങ്ങളാണ് വിശുദ്ധ മാർഗങ്ങളാണ് അതിലൊന്നാണ് ഇന്ന് റഹ്മത്ത് അള്ളാഹി കരീബും മിനൽ അൽ മസരീൻ റഹ്മത്ത് അത് സൽക്കർമ്മികൾക്ക് സമീപമാണ് അതുപോലെ തന്നെ രണ്ടാമത്തൊരു വേറെ ഒരു രംഗം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ പരീക്ഷണങ്ങളിൽ പതറാതെ അടിയുറച്ച് നിന്ന് ക്ഷമയോടുകൂടി നിലകൊള്ളുക സുഹൃത്തുൽ ബഹ്റയിൽ കാണാം ഒലനബുൽ ഇൻ പല രീതിയിലും ഞാൻ പരീക്ഷിക്കും പല രീതിയിലും ഞാൻ മനുഷ്യന്മാരെ പരീക്ഷിക്കും മിനൽ ഹൗഫ് ഭീതിജനകമായ അവസ്ഥ പരീക്ഷണ രംഗമാണ് വൽ ജൂൾ തിന്നാനൊന്നും കിട്ടാത്തൊരവസ്ഥ ഒലക്സി മിനൽ അംബാൽ സാമ്പത്തിക മാന്ദ്യം വൽ അംഫുസ് പ്രിയപ്പെട്ടവരുടെ മരണം ഉൽപ്പന്നങ്ങളുടെ തകർച്ച ഇതൊക്കെ ഉണ്ടാവും അപ്പോഴൊക്കെ അള്ളാഹു പറയുന്നുവോ ബീസ് ക്ഷമ അവലംബിക്കുന്നവരോട് സന്തോഷവാർത്ത ധൃതിപ്പെടാൻ പറ്റില്ല ധൃതി നമ്മളെ ധൃതിയിൽ അത് പറ്റില്ലെന്ന് സബൂറാകാൻ ക്ഷമ വേണം എന്നിട്ടോ അല്ലതീന ഇതാ സ്വാപത്തു മുസീബ ഒരു പ്രതിസന്ധി ഒരു ഇടങ്ങേറ് ഒരു മുസീബത്ത് ഉണ്ടാവുകയാണെങ്കിൽ ീ ക്ഷമാവലംബികളായ ആളുകൾ പറയും ഇന്നാലില്ലാഹി വൈന്നായിഹി റാജു ഇന്നാലില്ലാഹി വൈനായി നമ്മൾ അള്ളാനെടുക്കുന്നു വന്നവരാണ് അവിടെക്ക് തന്നെ പോകേണ്ടി വന്നു കഴിഞ്ഞു നമ്മളുടെ ജീവിതത്തിൻ്റെ ചുരുക്കം അതാണ് എവിടുന്നാ വന്നത് എവിടിക്കാ പോണത് എവിടുന്നാ വന്നത് എങ്ങട്ടാണ് പോണത് ഈ ആയത്തിലത് ഉണ്ട് ഇന്ന അതിനാണ് തെരച്ചറിയാം ഇതിൽ ഇതങ്ങട്ട് ശരിക്കാണ് മനസ്സിലാക്കിയാൽ കുന്നു കുന്നുകൂലിഞ്ഞാലും കുഞ്ഞാത്തു കുലങ്കൂലാറിനമാരിൽ നല്ല ദാഡ്യത ഉണ്ടാവും എന്താ ഏറി വന്നാൽ എന്താ ഉണ്ടാകുക അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ട പ്രതികരണം ഇന്നാലില്ലാഹി വോ ഇന്നാലില്ലേ ഹി റാജീവൻ സാമ്പത്തിക പ്രശ്നത്തിൽ അത് നമ്മൾ മരിച്ചുമ്പം ആരെങ്കിലും മരിച്ച കേട്ട് കേൾക്കുമ്പോൾ മാത്രമേ ഇത് പറയുള്ളൂ പോരട്ടോ ഏത് മുസീബത്തും എന്ത് ചെറുതോ വലുതോ ആവട്ടെ ഒന്ന് വീഴാൻ പോയി അല്ലെങ്കിൽ ഒരു അസുഖം ബാധിച്ചു അല്ലെങ്കിൽ അസുഖത്തെക്കുറിച്ച് കേട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കച്ചവടത്തിൻ്റെ തകർച്ച അപ്പോഴൊക്കെ ഉണ്ടാവേണ്ടത് തന്നെയാണ് ഇന്നാലില്ലാഹി വ ഇന്നായി ലേഹി ജീവിതത്തിലെ സകലമാന പ്രതി ഘട്ടങ്ങളിലും നമ്മളിൽ നിന്ന് ബഹിർഗമിക്കേണ്ടത് നിർഗളിക്കേണ്ടത് അല്ലെങ്കിൽ സ്വാഭാവികമായും ആത്മാർത്ഥമായും പ്രതികരിക്കേണ്ടത് ഇന്നാലില്ലാഹി വ ഇന്നായി ലേഹി അതാണ് നമ്മളെ ജീവിതത്തിൻ്റെ രക്തചുരുക്കം ഈ പറഞ്ഞ ആയത്ത് ആ സകലമാണത് അതിലുണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാം നമ്മൾ അള്ളാൻ്റെ അടുക്കുന്നു വന്നതാണ് ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുമില്ല ഇനി പോകുമ്പോൾ അങ്ങനെ തന്നെ അങ്ങോട്ടാണ് പോകുന്നതും അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ ആവുന്നില്ല എന്നിട്ട് പറയുന്നു അവർക്കാണ് അടുക്കൽ എന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യവും സ്വലവാ പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ റഹ്മത്ത് പറഞ്ഞാൽ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം തന്നെ കാരുണ്യങ്ങളും ആ ക്ഷമ അവലംബിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതാ കാരുണ്യം അള്ളാഹിൻ്റെ റഹ്മത്ത് ഇങ്ങനെ കിട്ടും ഇന്നമായിരിയു സറാ പ്രതിസന്ധിയോടൊപ്പമാണ് ആശ്വാസം നമ്മളിങ്ങനെ ഒന്നും സുഖമായി കൊള്ളണം എന്നില്ല ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും പരീക്ഷണം തന്നെയാണ് കാര്യമായ ജീവിതത്തിൻ്റെ മർമ്മം അവിടെ തന്നെയാണ് നമ്മൾ സ്വർഗത്തിനും നരകത്തിനും അർഹർ ഏതിലേക്കാണെന്ന് തീരുമാനിക്കപ്പെടുന്ന മേഖലയും അത് തന്നെയാണ് ആ ക്ഷമ അവലംബിക്കുന്ന അവസ്ഥയിലൂടെയാണ് അള്ളാൻ്റെ അനുഗ്രഹങ്ങളും റഹ്മത്തും ലഭിക്കുന്നത് വ ഉലായിക്ക ഹുൽ മുഹ്ത്തദൂൻ അവർ തന്നെയാണ് സന്മാർ സന്മാർഗാരികളും എന്ന് അതേപോലെ തന്നെ അള്ളാഹ്നെ റഹ്മത്തിൻ്റെ മറ്റൊരു മാർഗം ഖുർആാനിൽ തന്നെ പ്രതിപാദിച്ച് കാണാം അള്ളാഹുവിനെ അനുസരിക്കുക അവൻ്റെ റസൂലിനെയും അനുസരിക്കുക എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് വഴിഞ്ഞൊഴുകും കിട്ടും നിങ്ങളിലേക്ക് അങ്ങനെ വരും റഹ്മത്ത് കിട്ടാൻ അള്ളാഹു ഖുർആാനിൽ എന്താണോ പറഞ്ഞത് അവൻ്റെ പ്രവാചകൻ ജീവിതചര്യയിലൂടെ കാണിച്ചു തന്നത് എന്താണ് അത് വശമാക്കുക അത് പകർക്കുക അത് ഉൾക്കൊള്ളുക അതനുസരിച്ച് ജീവിക്കുക അപ്പം അങ്ങനെ കിട്ടും നമ്മളറിയാതെ ഖുർആൻ പറയുന്നത് നിങ്ങളറിയാത്ത രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായം ലഭിക്കുമെന്ന് ഖുർആനെ കുറിച്ച് പറയുന്നു വഹാദാ കിതാബുൻ വഹാദ കിതാബുൻ ഇത് ഈ ഗ്രന്ഥം ഖുർആാനെക്കുറിച്ച് അഞ്ചൽ നാഹു മുബാറുൻ ഞാൻ അത് മുബാറക്കായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലാന്റെ ഗ്രന്ഥം അത് മുഴുവനും അനുഗ്രഹത്തിൻ്റെ കേദാരമാണ് നിങ്ങൾക്കറിയോ റസൂൽഹി സ്വല്ലു അലൻ പറഞ്ഞു അലിഫ് ലാം മീം എന്ന് നമ്മൾ ഖുർആാനിൽ നിന്ന് ഓതുകയാണെങ്കിൽ അലിഫുലാം മീം എന്നുള്ളത് ഒരു ആയത്തായിട്ടല്ല കാണാം പിന്നെ അതിൻ്റെ ഹെർഫുകൾ ഓരോന്നിനെയും അപഗ്രദിച്ചിട്ട് അലിഫ് വേറെ ലാം വേറെ മീം വേറെ അതിനൊക്കെ പ്രതിഫലവും ഇങ്ങനെ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള പാരായണ ഗ്രന്ഥം വിചിന്തനത്തിന് വേണ്ടി അഥവാ പഠനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട വേറെ ഒരു ഗ്രന്ഥം ഭൂമുഖത്തില്ല അപ്പോൾ ഖുർആാൻ തൊട്ടതൊക്കെ പൊന്നാക്കുക എന്ന് പറഞ്ഞതുപോലെ അതിൽ പാരായണം ചെയ്യുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് കേൾക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് വിധേയം റഹ്മത്തിന് ലഭിക്കാനുള്ള കാരണമായി മാറുന്നു ഫത്ത ബിഴുഹു നിങ്ങളത് പിൻപറ്റിക്കോളൂ ഒത്തക്കൂ അവനെ സൂക്ഷിച്ച് ജീവിച്ചോളൂ ലാൽ ദുർഹമൂൻ അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും അപ്പോൾ ഖുർആൻ വായന പഠനം അതിൻ്റെ പിൻപറ്റൽ അതിനെ അനുകരിക്കൽ അത് അതനുസരിച്ചുള്ള തക്കവ ജീവിതം എല്ലാം റഹ്മത്തിലേക്കാണ് എത്തിക്കുന്നത് നീ ഖുർആൻ കേൾക്കുന്നതിനുള്ള കൂലി അത് ഖുർആൻ തന്നെ പറയുന്നു അൽ കുർആസ്തമിഴു ലോഹു നിങ്ങളുടെ സമീപം വെച്ച് ഖുർആൻ പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് അങ്ങനെ കേസറ്റ് നമ്മൾ ആ സൊറാവാത്തിയായിട്ട് അങ്ങനെ അവിടെ കുത്തിരിക്കുകയാണെങ്കിൽ അതല്ല ഖുർആൻ കേൾക്കാൻ വായിക്കാൻ പഠിക്കാൻ ചിന്തിക്കാൻ ആളുകൾ തയ്യാറാകുന്നിടത്താണ് അത് പാരായണം നടക്കേണ്ടത് അതില്ല യന്ത്രം യന്ത്രത്തിൻ്റെ എടുക്കട്ടെ നമ്മൾ നമ്മളെ പണി അത് പറ്റൂല അതിന് നമ്മൾ സമയം കാണണം അത് കേൾക്കാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ അങ്ങനെ ഒരാൾ കേൾക്ക് കുറാൻ കേൾക്കുകയാണെങ്കിൽ ഫസ്തമയോ ലോഹു അങ്ങനെ നിങ്ങളുടെ സദസ്സിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്നു ഖുർആനെങ്കിൽ അന്നേരം നമ്മൾ വേറെ വർത്താനൊന്നും പറയാൻ പാടില്ല അത് കേട്ട് കണം വാൻസിത്തു നിശബ്ദരാവണം മക്കാമുശിരീക്കുകൾ ഖുർആൻ വായിക്കുന്നിടത്ത് അവർ പറഞ്ഞു നിങ്ങൾ ഒച്ചിൻപൊളി നയായിട്ടുണ്ടാക്കിക്കോളൂന്നാ മക്കാമുശിരീക്കുകൾ പറഞ്ഞിരുന്നത് തകളിപ്പൂൻ എങ്കിൽ ഖുർആനിൻ്റെ സന്ദേശത്തെ നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയും ഇത് കേൾക്കുമ്പോൾ അവർ അറബികളാണല്ലോ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പം കേൾക്കാനുള്ള അവസരം നിഷേധിക്കുക അതാണ് മുഷ്ടിക്കുകളുടെ നിലപാട് എന്നാൽ അത് കേൾക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം ലാൽ ലഖു ദുർഹമോൻ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും എന്ന് നോ ഏതാ സക്കാത്തിനെക്കുറിച്ചും നമസ്കാരത്തെക്കുറിച്ചും ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നു നമസ്കാരം മുറപ്രകാരം നിങ്ങൾ നിർവഹിക്കുക പുറമേത്ത് സാമ്പത്തികമായ ബാധ്യത അത് നിങ്ങൾ നിർവഹിക്കുക റസൂൽ പ്രശ്നങ്ങളിൽ നിങ്ങൾ റസൂലിനെ റസൂലിനനുസരിക്കുക എന്നാൽ അല്ലാന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്തീബാറിനെ കുറിച്ച് ഖുർആൻ പറയുന്നു നടത്തി അള്ളാ നോട് പൊറുക്കലിനെ തേടിക്കൂടെ എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് നൽകും റഹ്മത്ത് നൽകും അപ്പോൾ നമ്മളോട് മലമറിക്കാനൊന്നും ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്ന് അസ്തൗഫിറുള്ള പറയണം ഒന്ന് കുർആാൻ ഓതണം അതിന് നിശ്ചിത സമയങ്ങളിൽ ഒന്ന് നിസ്കരിക്കണം നിശ്ചിത നിസാബത്തിയാൽ അതിൽ നിശ്ചിത ഓഹരി കൊടുക്കണം അതുപോലെ തന്നെ അള്ളാഹാൻ്റെ റസൂലിനനുസരിക്കണം പ്രതിസന്ധികളിൽ നമ്മൾ ക്ഷമയവലംബിക്കണം പോലുള്ള കാര്യങ്ങൾ ഇനിതാ ഖുർആൻ ലൗലാത്ത് അസ്തഫിറുള്ള ഇസ്തഫാർ നടത്തുകയാണെങ്കിൽ റഹ്മത്ത് കിട്ടും അസ്തഫിറുള്ള ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ പിന്നെ പറയുന്നു ഇന്നൽമു ഇന്നമൽ ഇന്നമൽമുക്മിനൂന എഹ്വ വിശ്വാസികൾ ലോകത്തുള്ളവരൊക്കെ ഓരോ വിശ്വാസിയും ആഗോള പൗരനാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അയാൾ ഒറ്റക്കല്ല അയാൾ പൗര ആഗോള പൗരന്മാരിലെ ഒരു കണ്ണിയാണ് ഒരു വിശ്വാസി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ആ ആഗോള പൗരൻ എന്നതാണ് ഇന്നമൽ മുക്മിനൂന യഹ്വ അത് മരിച്ചുപോയവരും വരാനുള്ളവരും നിലവിലുള്ളവരും ഒക്കെ ഈ അതൊരു വല്ലാത്ത മധുരമുള്ള വൃത്തം തന്നെയാണ് അത് വിശ്വ സഹോദരന്മാരാണെന്ന് ഫാസ്ലെഹോക്കുന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ വന്നാൽ ആ പ്രശ്നങ്ങളിൽ യജ്ഞിപ്പുണ്ടാക്കാം ഇത് നഗരസീട്ട് പ്രശ്നം സങ്കീർണമാക്കി ചൊറിഞ്ഞ് മാന്തി പുണ്ണാക്കാൻ പറ്റില്ല ഇതിന് എന്ത് ചെയ്യണം ഫാസ്ലെഹോക്കും തമ്മിൽ ആലോഗ്യത്ത് കഴിഞ്ഞ് വേഗം മസൽഹത്താക്കുക വേഗം രജ്ഞിപ്പാക്കുക അങ്ങനെ വിശ്വാസികളുടെ സംഘടനകളായാലും ശരി വ്യക്തികളായാലും ശരി കുടുംബങ്ങളായാലും ശരി രജ്ഞിപ്പ് അങ്ങനെ ആ വഴിക്ക് കൊണ്ടുവരണം വത്തകുല്ല എല്ലായിടങ്ങളിലും സർവോപരി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക പറയുന്നു ല അല്ലഖുദുറമോൻ എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം റഹ്മത്ത് ലഭിച്ചേക്കും അപ്പോൾ ഇത് റഹ്മത്തിന് നിശ്ചിത മാർഗ്ഗങ്ങളിൽ അള്ളാഹു വില വിവിധ കേന്ദ്രങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് തമ്മിൽ നന്നായാലേ കുടുംബക്കാർ തമ്മിൽ ആരോഗ്യത്തിലാണെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ മുകളിലോട്ട് പോകുമ്പോൾ അള്ളാഹുതല പറയും അവിടെ വി ഥ് ചെയ്താളാ അവിടെ തടഞ്ഞു വച്ചേക്കും ഒരു തമ്മിലുള്ള തെറ്റ് മാറട്ടെ എന്നിട്ട് മതി ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലെന്നാ അപ്പോൾ അമലുകളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് പോലും തമ്മിലുള്ള അരോചകത വെറുപ്പ് അത് തടസ്സമായി മാറുന്നു രജ്ഞിപ്പാകുമ്പോഴോ അവിടെ അത് അനുകൂലമായി മാറുകയും ചെയ്യുന്നു ഇനിതാ അള്ളാഹുവിൻ്റെ പ്രതി അടുക്കൽ എന്നുള്ള മറ്റൊരു രംഗം അല്ലദീനൂന

ബിഹി റബ്ബിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ആ മലക്കുകൾ അപ്പോൾ സവിശേഷ മലക്ക് വിഭാഗമാണ് ഇവരെ അർഷി വഹിക്കുന്നവർ വിശ്വാസമുള്ളവർ അള്ളാഹുവിന് സ്ത്രോത്ര കീർത്തനം നടത്തുന്നവർ തെസ്ബീഹ് പറയുന്നവർ അവർക്ക് മറ്റൊരു പണിയും കൂടിയുണ്ട് വിശ്വാസികൾക്കാകമാനം അവർ ഇസ്തേ നടെ വിശ്വാസികൾക്ക് ജു പൊറത്തു കൊടുക്കണേന്ന് ആരാ പറയണത് മനുഷ്യന്മാരല്ല മലക്കുകൾ ഏത് മലക്കുകൾ ഹർഷ് ഹർഷ് വഹിക്കുന്ന മലക്കുകൾ എന്നിട്ട് അവരുടെ പ്രാർത്ഥന റബ്ബൻ അവസെ എഴുത്ത കുല്ല ഷെയ്യൻ റഹ്മാ പഠിച്ചോനെ നിന്റെ റഹ്മത്ത് കാരുണ്യം എല്ലാറ്റിനെയും ചൂഴന്നു നിൽക്കുന്നു അള്ളാൻ്റെ റഹ്മത്താണ് എങ്ങും എവിടെയും സർവ്വത്ര അനുസരിച്ചവർക്കും കിട്ടും അനുസരിക്കാത്തവർക്കും കിട്ടും പരലോകത്ത് അവനെ അനുസരിച്ചവർക്ക് സവിശേഷമായും ലഭിക്കും റഹ്മാൻ റഹീം എന്നത് അതാണ് ഇവിടെ പടച്ചോൻ്റെ കൽപ്പന ധിക്കരിച്ചോനും കിട്ടും ഇവിടെ ഭൂമിയിൽ കാരണം അത് ക്ഷണികമാണല്ലോ പിന്നെ അനശ്വരമായത് അത് അടുത്ത ജീവിതത്തിലാണ് അത് അനുസരിച്ചവർക്ക് നിക്ഷിപ്തമാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ മലക്കുകൾ പറയാണ് പടച്ചോൻ്റെ പടച്ചവനെ നിൻ്റെ പടപ്പുകളിൽ എല്ലാറ്റിനെയും ചൂഴന്നു നിൽക്കുന്നു നിൻ്റെ കാരുണ്യം അതുപോലെ തന്നെ നിൻ്റെ അറിവും ഫോ ലില്ലദീന ലില്ല എന്നോട് കേതിച്ച് മടക്കുന്നവർക്ക് നീ പൊറത്തു കൊടുക്കണേ ഒത്തപഴവുലക് അതുപോലെ തന്നെ നിന്റെ മാർഗം തുടരുന്നവർക്കും അവരെ നരകശിക്ഷയിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് അപ്പം മനുഷ്യർക്ക് വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥന പൊറുക്കലിനെ തേടുക മാപ്പിന് മാപ്പിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർക്ക് മാപ്പിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് അഹിമത്ത് നൽകുവാൻ ഈ മലക്കുകളുടെ പ്രാർത്ഥന ഇതാ ആ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പഠിപ്പിച്ചു വരുന്ന ചില വചനങ്ങളും കൂടി കൊല്ലിമം മാഫി സി വല്ലർ ചോദിക്കുക ആര് ആരുടേതാ ആകാശങ്ങളും ഭൂമിയും ആകാശങ്ങളും ഭൂമിയും ആരുടേതാ ഇല്ല കൊല്ലില്ല അതല്ലാൻ്റെ തന്നെയാണ് അതല്ലാൻ്റെത് തന്നെ ഇവിടെ തൽക്കാലം നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ കാട്ടിക്കൂട്ടുക ഞാൻ പൊടത്തു പോവും കഥ റഹ്മ അവൻ അള്ളാഹു സ്വന്തത്തിന് നിർബന്ധമാക്കിയത് ആരും പറഞ്ഞിട്ടല്ല അള്ളാഹു സ്വയമേവ നിർബന്ധമാക്കിയതാണ് കാരുണ്യം ഞാൻ കാരുണ്യമേ ചെയ്യൂ അപ്പം അക്രമികളെ ശിക്ഷിക്കുന്നതും കാരുണ്യത്തിൻ്റെ ഭാഗമാണ് സകലെ തോന്നിയാസം ചെയ്യുക അവനെ ശിക്ഷിക്കണമല്ലോ ആ ശിക്ഷിക്കുന്നതും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്നിട്ടല്ല പറയുന്നു ഇലാ യൗമിൽ ഈ കാരുണ്യം പറഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങളെ ഞാൻ ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരിടത്ത് കൊണ്ടുവരും അപ്പോൾ പരലോകം എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ ഭാഗമാണ് നിങ്ങളൊരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വേസി എന്നവർ പ്രത്യേകിച്ചും മൗലവി പറയലുണ്ട് പരലോകം നിശ്ചയിച്ച പടച്ചറബിന് സർവസ്തുതി ആ പരലോകം എന്ന് പറഞ്ഞത് ഒരാശ്വാസം തന്നെയാണ് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന് അത് പരലോകത്തേ നടക്കുകയുള്ളു നമ്മളിവിടെ പലരും പറയലുണ്ട് ഉപ്പ് തിന്നും വെള്ളം കുടിക്കുന്നതല്ല അല്ല ഒക്കെ ഉപ്പ് തിന്നിട്ട് കുതിര കളിക്കണവരൊക്കെ ഇഷ്ടം പോലെ എല്ലാ വികൃതിയും കാണിക്കുന്നു എല്ലാറ്റിനെയും അതിജയിക്കുന്നു പക്ഷെ പരലോകത്ത് അത് നടക്കൂലല്ലോ അതാണ് പരലോകം നിശ്ചയിച്ചത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് നടക്കുക തന്നെ ചെയ്യും നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇത് ഭൂമിയാണ് ഇവിടെ എന്തും നടക്കും അനീതി അധർമ്മം അക്രമം അന്യായം അവിശ്വാസം അരോചക കാര്യങ്ങൾ അലോസരങ്ങൾ അസമത്വം അസംതൃപ്തി അങ്ങനെയൊക്കെ നടക്കും അതിൻ്റെ അപൂർവമായി ഇതിൻ്റെ മറുവശങ്ങളും നടക്കും അതൊക്കെ കല്ലും നെല്ലും വേർതിരിക്കുന്നത് പരലോകത്ത് വെച്ചാണ് നബി കരീം സല്ലല്ലാഹു അലൈ വസല്ലമ്മ വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഇപ്രകാരം നമുക്ക് ബുഹാരിയിലും അതുപോലെ തന്നെ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം ഇന്ദ റഹ്മ ാഹു അന്ന് നിവേദനം ചെയ്തതാണ് അള്ളാഹു തല നൂറ് റഹ്മത്തിനെ സൃഷ്ടിച്ചു അവൻ്റെ സൃഷ്ടിപ്പ് മുതൽക്ക് തന്നെ അവൻ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ നൂറ് റഹ്മത്ത് റഹ്മ തൊണ്ണൂറ്റൊമ്പത് റഹ്മത്തിന് അവൻ അവിടെ തന്നെ സ്റ്റോക്ക് ചെയ്തു തൻ്റെ ആവശ്യത്തിന് ഇവിടെ തന്നെ സ്റ്റോക്ക് ചെയ്തു വാർസി ഹൽത്ത് ഹി കുല്ലിഹിം ഹി ബ്രഹ്മത്തം വായുദ ബാക്കിയുള്ള ഒന്ന് ഇവിടെ കാണുന്ന ഈ അണ്ട കടാഹത്തിൽ മുഴുവനാണ് കൊടുത്തു മൃഗങ്ങൾ അതിൻ്റെ മക്കൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നത് മനുഷ്യന്മാരുടെ തമ്മിലുള്ള സ്നേഹം ഇങ്ങനെ ഓരോ ജീവികളിലും കാരുണ്യത്തിൻ്റെ ആ കേളി അല്ലെങ്കിൽ അതിൻ്റെ രംഗം അത് ശ്രദ്ധേയമാണ് ഞാനത് വിശദീകരിക്കല്ല അതൊക്കെ ഈ ഒറ്റ റഹ്മത്തോണ്ടാണ് അപ്പോൾ ആ ബാക്കി തൊണ്ണൂറ്റൊമ്പതിൻ്റെ വലിപ്പം എത്ര ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് കാഫിറു നിഷേധിയായ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ബി കുല്ലാഹി മിനർ റഹ്മ അള്ളാനടുക്കലുള്ള റഹ്മത്തിനെക്കുറിച്ച് നിഷേധിയായ മനുഷ്യൻ കാര്യബോധമുള്ളവനായിരുന്നെങ്കിൽ ലം അസ് മിനൽ ജന്ന സ്വർഗത്തിൻ്റെ വിഷയത്തിൽ അവൻ നിരാശനാവുമായിരുന്നില്ല ഒലോ യാലമുൽ മുഅ്മിനു ഇനി മമ്മിനായ മനുഷ്യൻ മനസ്സിലാക്കി ശിക്ഷിക്കാൻ ഇല്ലാഹിമിനിൻ അള്ളാഖിർ രണ്ട് വശം പറയുന്നു റഹീം എൻ്റെ അടിയാരുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് ദയുള്ളവനാണ് എന്ന് പറഞ്ഞു കൊടുക്കണം അതേസമയം എൻ്റെ ശിക്ഷയും അങ്ങനെ തന്നെ കഠിനമാണ് ഒരാൾക്കും ആ ജാതി ഒരു ശിക്ഷ വേറെ നടത്താൻ കഴിയൂല ശിക്ഷയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ അപ്പോൾ ഈ അതാപിനെക്കുറിച്ച് വിശ്വാസികൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലം്യ മന്മിനന്നാർ ഓ നരകത്തിൽ നിന്ന് ആ ബോധം എപ്പോഴും പഠിച്ചോനെ എന്ന ചിന്ത വിശ്വാസികൾക്കുണ്ടാകും അപ്പോൾ കാരുണ്യത്തെ സൃഷ്ടിച്ച നാൾ മുതൽ കാരുണ്യത്തെ സൃഷ്ടിച്ച നാൾ മുതൽ അള്ളാഹുതല ഒന്നാണ് കൊടുത്തത് ബാക്കി തൊണ്ണൂറ്റി ഒൻപതും തനിക്ക് തൻ്റെ ആവശ്യാർത്ഥം പരലോകത്തിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നും ഇതേ കാര്യം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് ഇന്നലില്ലാഹി അള്ളാഹുവിന് നൂറ് കാരുണ്യം ഇതൊറ്റ കാരുണ്യം അതിലെല്ലാവർക്കും കൂടി കൊടുത്തു ജിന്നിനും നാക്കാലിയേക്കും പ്രാണിയേക്കും അങ്ങനെയുള്ള ഓക്കെ അതുകൊണ്ടാണ് അവർ തമ്മിൽ അനുകമ്പയും ദയയും കാരുണ്യവും എല്ലാം തറാഹമൂൻ അവർ തമ്മിൽ സ്നേഹവും കാരുണ്യവും അല വലതീഹ കാട്ടു ജന്തുക്കൾ ഐറ്റങ്ങളുടെ മൃഗ മക്കൾക്ക് കാരുണ്യം നൽകുന്നു അങ്ങനെ തന്നെ അള്ളാഹു തേല ബാക്കി തൊണ്ണൂറ്റൊമ്പതും പിറകിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് റഹമുബി ഹാ ഇബാദഹു യോ മൽഹയാമ തൻ്റെ അടിയാരുകൾക്ക് പുനർത്തെഴുന്നേൽപ്പ് കാലത്ത് പ്രത്യേകമായി നൽകാൻ തന്നെ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യം ഇനി ഇത് റഹ്മത്ത് പഠിപ്പിക്കാൻ വേണ്ടി നബി ഒരു രംഗം ഉപയോഗപ്പെടുത്തിയത് കൂടി കേൾക്കാം ഉമർ മുർഹ്താബ് അലി അള്ളാഹു എന്നുമാണ് നിവേദനം ചെയ്യുന്നത് കതിമാല റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലമ സെബിയൻ റസൂലിൻ്റെ അടുക്കൽ കുറച്ച് ബന്ദികളെ കൊണ്ടുവരപ്പെട്ടു യുദ്ധത്തിലും മറ്റൊക്കെ പിടിച്ചിട്ടുള്ള ബന്ദികൾ ഒരുപാട് ആൾക്കാരുണ്ട് അവരെ അങ്ങനെ കൊണ്ടുവന്നു ഒരു പെണ്ണിങ്ങനെ എല്ലോടത്തും നോക്കുന്ന പരക്കം പാഞ്ഞിട്ട് ആ കളത്തില് എല്ലോടത്തും ൂഹു അവിടെങ്ങാനും കൊച്ചു കുട്ടികളെ കണ്ടാൽ അതിനെ പിടിച്ച് അതിനെ ഒമ്മച്ച് അതിന് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന ഒരു സ്ത്രീ അതിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന ആ സ്ത്രീ അതിന് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന ആ സ്ത്രീ ഫോ കാല റസൂലുല്ല ഈ കാഴ്ച കണ്ടപ്പോൾ റസൂലുള്ള ഞങ്ങളോട് ചോദിച്ചു ആ തറൗന ഹാദി തൻ ഈ പെണ്ണ് അതിൻ്റെ കുഞ്ഞിനെ നരകത്തക്കിട്ട് വലിച്ചെറിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കാലല്ലാ വല്ല ഇല്ലല്ല ഒരു ഉമ്മയ്ക്കുള്ള സ്നേഹത്തെ ചൂണ്ടിക്കാണിക്ക ഒരു മാതാവിനുള്ള സ്നേഹത്തെ ലാവല്ല അനുജരർ പറഞ്ഞില്ല ഒരിക്കലുമില്ല ഓഹിയ തക്ക തിരുവ അല്ല അല്ലാതത്ര പെണ്ണിന് അതിൻ്റെ കുഞ്ഞിനെ തിജിക്കിടാൻ കഴിയൂലട്ടോ ഒന്ന് ഫക്കാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലമ്മ പറയുന്നു ഇതാ അള്ളാഹു അർഹമു അള്ളാഹു തലാം ആ ഏറ്റവും കരുണയുള്ളവനാണ് തൻ്റെ അടിയാരുകളോട് മിൻഹാദിഹി ബി വലതിഹ ഈ ഉമ്മയ്ക്ക് അതിൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാളും എത്രയോ ഇരട്ടി എന്നും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ പുലർത്തേണ്ടതുണ്ട് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം പറയുന്നു കാല ഒമയ്യുത്ത് ബിറമത് റബിഇല്ലുൻ വെച്ചി പേച്ചോനല്ലാതെ അള്ളാൻ്റെ റഹ്മത്തിൽ നിരാശ ബാധിക്കുകയില്ല എന്നും ഇനി മുസ്ലിമീങ്ങളുടെ റഹ്മത്തിനെ കുറിച്ച് റഹ്മത്തിനെക്കുറിച്ച് റഹമാവുബൈനഹു എന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് അദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്നു ബുഖാരി മുസ്ലിം മറ്റുള്ള മുഹദീസുകളും തറൽ മുഅ്മിനീന നിങ്ങൾക്ക് മുഅ്മിനീങ്ങളെ കാണാൻ കഴിയും കഴിയണം മുഅ്മിനീങ്ങൾ ഫീ ഫി തറാഹമിഹിം വാദ്ദിഹിം വഅത്ത് ഫിഹിം അവർ തമ്മിൽ തമ്മിൽ പരസ്പരം കാരുണ്യത്തിലും സ്നേഹത്തിലും അതുപോലെ തന്നെ അനുകമ്പയിലും തറാഹമു തബാദ് താത്തുഫ് എന്നൊക്കെ പറഞ്ഞ അനുകമ്പ തമ്മിലുള്ള സ്നേഹം തമ്മിലുള്ള കാരുണ്യം കമസലിൽ ജസതി ഒരു ശരീരം പോലെയാണ് മുസ്ലിം തമ്മിൽ തമ്മിൽ ഇതക്കാവൻ അതിൻ്റെ ശരീരത്തിൻ്റെ അങ്ങേ തലക്കോര് ആ കാലിൻ്റെ വിരലിൻ്റെ അവിടെ ഒരു ചെറിയൊരു പിന്നെ മുള്ളുത്തി സായിരു ജസദും എന്നിട്ടോ ബിസ്സഹരി അങ്ങേ തലക്കൽ കാലിൻ്റെ ആ നഖത്തിൻ്റെ അവിടെ ചെറിയൊരു മുള്ളുത്തിയിട്ട് അതാ ശരീരം മുഴുവനും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇല്ല പിന്നെ ഉറങ്ങണില്ല ഇതിനോട് സഹകരിച്ച ആ വേദന അതിനു മരുന്ന് വരട്ടെളും അങ്ങനെ വൽഹമ്മ പിന്നെ പനി ഇതുപോലെയാണ് സൊസൈറ്റി മുസ്ലിം സൊസൈറ്റിയുടെ പരസ്പരമുള്ള കാരുണ്യം റസൂലുല്ലാൻ്റെ കൂടെ നിസ്കരിക്കുന്നു ആ കൂട്ടത്തിൽ ആ നിസ്കാര സമയത്ത് ഒരു അയറാബി പ്രാർത്ഥിക്കണം അള്ളാഹു മുർഹം നീ മുഹമ്മദൻ ഓലാ അഹദൻ പഠോനെ എന്നി മൊഹമ്മി കരുണ കാണിക്കണേ എന്നോടും മുഹമ്മദിനോടും നീ കരുണ കാണിക്കണ ഒരു അയറാബിയാണ് അവർക്കങ്ങനെ ഈ എല്ലാ മാനേഴ്സും അല്ലെങ്കിൽ ആദാബുകളും പാലിച്ച് അങ്ങനെയൊന്നും ശീലമല്ല കണ്ടതങ്ങനാണ്ട് വിളിച്ചു പറയുന്ന ഒരു പ്രകൃതമാണ് ആ കൂട്ടത്തിൽ ഒരു പ്രകൃതം കാണിച്ചു അള്ളാഹു മുഹമ്മദൻ പഠിച്ചോന് എന്നോടും മുഹമ്മദ് നബിയോടും നീ കരുണ കാണിക്കണേ അത് റഹ്മാനായതാ വേറെ ഒരാൾക്കും റഹ്മത്ത് വേണ്ടല്ലി അപ്പ നബി പറഞ്ഞു വാ എന്താ അങ്ങനെ പറഞ്ഞില്ല വിശാലമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഇങ്ങനെ കൊച്ചു കോപ്പയിൽ അതിനെ തടഞ്ഞു വച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രവിശാലമാണ് അതുകൊണ്ട് തന്നെ ആ റഹ്മത്തിന് വേണ്ടി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക ഇർഹെമൂ മംഫില്ലർന്നി ഇർഹെമുക്കും മംഫിസ്സമാ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുകയാണെങ്കിൽ ആകാശത്തിലുള്ളവൻ്റെ കരുണയും അകലെയല്ല പ്രതീക്ഷയിൽ തന്നെയാണ് എന്ന് നബി നെബിക്കരിയും സല്ലല്ലാഹു അലൈവിസലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ദയയും കാരുണ്യവും സ്നേഹവും സഹായ സഹകരണവും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു ഈ ഗുണങ്ങളെല്ലാം ഇല്ലാതാകുമ്പോൾ മനുഷ്യജീവിതം ഇവിടെ ദുരിതപൂർണമാകും ശുഷ്കിച്ചു പോകും അനീതിയും അതിക്രമങ്ങളും അസംതൃപ്തിയും അസമ്മത്വങ്ങളും വ്യാപകമാകും ഇതിനുള്ള വഴി അത് കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രവാചകന്റെ കാരുണ്യത്തോടു കൂടിയുള്ള നിയോഗം തമ്മിൽ തമ്മിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാരുണ്യ അനുകമ്പ നിലപാടുകൾ ഇവിടെ കുറഞ്ഞ സമയത്ത് ഇത് വിശദീകരിച്ചു ഇത് ഒരു പക്ഷങ്ങൾ വായിച്ചിട്ടുണ്ടാകും അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്ന പുസ്തകത്തിലും ഇതുപോലെ ഇത് കൂടുതൽ വിശദമായ പഠനത്തിൽ വിധേയമാക്കിയിട്ടുള്ളതാണ് അവ ആ പുസ്തകത്തിൽ പറയാത്ത പ്രതിപാദിക്കാത്ത ചില വഷ വിഷയങ്ങൾ കൂടി ഇവിടെ പ്രതിപാദിച്ചതു മാത്രം റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ അപാകതകൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പായി തെരുമാറാവട്ടെ റബ്ബനാത്ത് ഹബ്ബൽ മിന്ന ഇന്നക്കന്ത സമീൽ അലൈം വതുബ് അലൈന ഇന്നക്കന്ത തു ത്വബുർ റഹീം റബ്ബനാഥിന് അഫിദ്ദുനിയ ഹസനഅത്തൻ ഓഫി ലാഹ്റത്യ ഹസ്സനത്തൻ വോക്കിൻ ആയതാബെന്നാർ امين امين برحمتك يا ارحم الراحمين